പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട സഹപ്രവർത്തകരെ, ഇന്നിവിടെ ഞാൻ ക്ലാസ് എടുക്കുന്ന വിഷയം നെൽകൃഷിയിലെ കീടനിയന്ത്രണത്തെ കുറിച്ചാണ്. അപ്പൊ നെൽകൃഷിയിൽ പ്രധാനമായിട്ട് നമുക്ക് 8 കീടങ്ങളെ കാണാൻ കഴിയുന്നുണ്ട്. അതായത് ഒന്നാമതായത് തണ്ടുതുരപ്പൻ, രണ്ടാമത്തത് ഗാളീച്ച, ഓലചുരുട്ടി, മുഞ്ഞ, ഇലപ്പേൻ, ചാഴി, കുഴൽപ്പുഴു, പിന്നെ കതിർവെട്ടിപ്പുഴു അഥവാ കരിങ്കുറ്റിപ്പുഴു. അപ്പൊ ഇത് പ്രധാന ശത്രു കീടങ്ങളാണ് നെല്ലിന്റെ. ഇതല്ലാതെ വേറെ 10 ഏതാണ്ട് 200 കീടങ്ങൾ വേറെയും ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ടവയാണ് കാരവണ്ട്, കരിഞ്ചാഴി, ഓൾമാർഗ്, കതിർപ്പേൻ, മീലിമുട്ട, പച്ചത്തുള്ളൻ, പുൽച്ചാടികൾ. അതിൽ ഏറ്റവും പ്രധാനമായ നമ്മുടെ ഭാരതത്തിൽ മാത്രമല്ല മറ്റ് ഇന്ത്യനേഷ്യൻ സംസ്ഥാനങ്ങളിലും എല്ലാം അവിടെ ഫിലിപ്പൈൻസിലും ഒക്കെ ഉള്ള ഒരു മേജർ, അതായത് ഒരു പ്രധാനമായ ഒരു പെസ്റ്റ് ആണ് തണ്ടുതുരപ്പൻ പുഴു. നമ്മുടെ ഇവിടെ ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് ഇത് തണ്ടുതുരപ്പൻ പുഴുവിൽ 2 തരം പുഴുക്കളാണ് ഉള്ളത്. ഒന്ന് അതിന്റെ ഒരെണ്ണത്തിന്റെ ശലഭം ഒരു മഞ്ഞ കളറിലാണ് കാണപ്പെടുന്നത്, മറ്റേത് വെളുത്ത കളറിൽ കാണപ്പെടാറുണ്ട്. ഇനി ഇതിൽ പെൺകീടത്തിന്റെ ചിറകുകളിൽ ഒരു പൊട്ട്, ഒരു കറുത്ത അടയാളം കാണാം. പിന്നെ പലപ്പോഴും കർഷകർ രാവിലെ കാലങ്ങളിൽ ഇറങ്ങി പാടങ്ങളിൽ പോകുമ്പോഴത്തേക്കും ഈ നെല്ലോലകളുടെ മുകളിലത്തെ മീൻസ് അറ്റത്ത് ഒരു പഞ്ഞി പോലത്തെ ഒരു ചെറിയ ഒരു സ്പോട്ട് കാണാൻ പറ്റും. അതാണ് ഇതിന്റെ മുട്ട. ഇതിൽ കാണാൻ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് അതിന്റെ മുട്ടക്കൂട്ടം. ഇതിന്റെ അകത്ത് തന്നെ 50 തൊട്ട് ഏതാണ്ട് 150 വരെ മുട്ടകൾ കാണും. ഒരുമിച്ചാണ് അത് മുട്ട ഇടുന്നത്. മുട്ട ഇട്ടിട്ട് അതിന്റെ രോമം കൊണ്ട് അതിനെ പൊതിഞ്ഞു വെക്കും. അതുകൊണ്ടാണ് അത് മുട്ടക്കൂട്ടം ഇങ്ങനെ പുറത്ത് കാണാൻ പറ്റാത്തത്. അത് ഒരു 5-6 ദിവസം കൊണ്ട് ആ മുട്ടക്കൂട്ടങ്ങൾ വിരിഞ്ഞിറങ്ങും. അപ്പൊ ഇത് നിങ്ങൾക്ക് കാണാം, ഇതിലും സെയിം മുട്ടക്കൂട്ടം തന്നെയാണ് കാണുന്നത്. ഇത് അതിന്റെ അഡൽട്ടാണ്, ഫീമെയിൽ ആണ്. ഇതിന്റെ ആക്രമണ ലക്ഷണം എന്ന് പറഞ്ഞാല് 2 രീതിയിലുള്ള ലക്ഷണങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്ന് ഇളം പ്രായത്തിലാണെങ്കിൽ, നെൽച്ചെടി ഇളം പ്രായത്തിലാണെങ്കിൽ ആ ഒരു ഡാമേജിന് നമുക്ക് പറയാൻ പറ്റുന്നത് നടുനാമ്പ് വാട്ടം എന്നാണ്. അതായത് നടുക്കുള്ള നാമ്പ് വാടിപ്പോവും. ഇതിൽ നിങ്ങൾക്ക് കാണാം ഈ താഴെയുള്ളത്, ഈ താഴെ കാണിക്കുന്ന ഫിഗറിൽ നടുക്കുള്ള നാമ്പ് വാടി ഇരിക്കുന്നത് കാണാം. അതായത് നെൽച്ചെടികൾ സാധാരണ ഒരു 30 അല്ല 20 തൊട്ട് 35 40 ദിവസം പ്രായമാകുമ്പോഴത്തേക്കും ഈ നടുനാമ്പ് വാട്ടമാണ് അതിന്റെ ഡാമേജ് സിംറ്റമായിട്ട് കാണാൻ പറ്റുന്നത്. അത് കഴിഞ്ഞ് നെല്ല് കതിരിട്ട് കഴിഞ്ഞാൽ അതിനെ ആ ഒരു സിംറ്റത്തിനെ നമ്മൾ വെൺകതിർ എന്നാണ് പറയുന്നത്. അതായത് കതിര് വെളുത്ത കളറിൽ പുറത്തേക്ക് വരും. പിന്നെ ഇതിന്റെ സാധാരണ ആക്രമണ ഈ ഇതിന്റെ സാധാരണ 46 ദിവസമാണ് ഇതിന്റെ ലൈഫ് സ്റ്റേജ് എന്ന് പറയുന്നത്. അതായത് മുട്ടയിൽ നിന്ന് വിരിഞ്ഞിട്ട് 46 ദിവസം എടുക്കും ഇതിന് ശലഭമായിട്ട് മാറാനായിട്ട്. ഇതിൽ നിങ്ങൾക്ക് കാണാം, നമുക്ക് ഫീൽഡില് ഈ ഒരിക്കലും ഈ നടുനമ്പ് വാട്ടം അല്ലെങ്കിൽ നമുക്ക് വെൺകതിരെ നമ്മൾ കൈകൊണ്ട് പറിച്ചു നോക്കിയാൽ ഇതിന്റെ പുഴുവിനെ കാണാൻ കഴിയത്തില്ല. എന്നുവെച്ചാൽ അത് പുഴു സാധാരണ ഇരിക്കുന്നത് ഏറ്റവും താഴത്തെ പോർഷനിലാണ് ഇരിക്കുന്നത്. അതായത് നമ്മൾ വേരോടുകൂടി കൂടി നമ്മൾ പുഴു തെടുത്ത് നോക്കുമ്പോഴാണ് ആ പുഴുവിനെ കാണാൻ കഴിയുന്നത്. ഇതിൽ നിങ്ങൾക്ക് കാണാം പുഴു എവിടെ ഇരിക്കുന്ന. ഇതാണ് അതിന്റെ സിംറ്റം. ഇത് വലിയ തോതിൽ ഡാമേജ് ആയിട്ടുള്ളൊരു ഫീൽഡിന്റെ ചിത്രമാണ്. ഇതല്ലാതെ വേറൊരു സ്പീഷീസ്, അതായത് പിങ്ക് ബോൾവോം, അതായത് ഇത്തിരി അതിന്റെ ലാർവ ഒരു പിങ്ക് കളറിലാണ് ഇരിക്കുന്നത്, ആ ഒരു പെസ്റ്റും മേജർ ആയിട്ട് ചില സ്ഥലങ്ങളിൽ കാണാറുണ്ട്. ഇത് അതിന്റെ പല ദിശകളാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. 5% ഇത് നടുനാമ്പവാട്ടം അല്ലെങ്കിൽ നടുനാമ്പവാട്ടം അല്ലെങ്കിൽ 2% YTS അല്ലെങ്കിൽ 1 8 മാസം, അതായത് 1 മുട്ടക്കൂട്ടം 1 m² ഏരിയയിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഇതിനെതിരെ കൺട്രോൾ മെഷേഴ്സ് എടുക്കേണ്ടതാണ്. ഇതിൽ പല രീതിയിൽ നമുക്കിതിനെ നിയന്ത്രിക്കാൻ കഴിയും. ഏറ്റവും ഏറ്റവും പ്രിഫറബിൾ ആയിട്ടുള്ളത് ബയോ കൺട്രോൾ ആണ്, ബയോളജിക്കൽ കൺട്രോൾ എന്ന് പറയും. അതിൽ ഫിറോമോൺ ട്രാപ്സ് യൂസ് ചെയ്യാറ് പല മെത്തേഡ്സ് ഉണ്ട്. ഒന്ന് ഫിറോമോൺ ട്രാപ്സ് യൂസ് ചെയ്യാറുണ്ട്, പക്ഷെ സാധാരണഗതിയിൽ നമ്മുടെ കർഷകർ ഫിറോമോൺ ട്രാപ്സ്
ഒരു ജസ്റ്റ് മോണിറ്ററിംഗിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് എപ്പോഴാണ് ഇതിന്റെ പോപ്പുലേഷൻ കൂടുന്നത്, പോപ്പുലേഷൻ കൂടുന്നതനുസരിച്ചിട്ട് നമ്മൾ മോണിറ്റർ ചെയ്ത് എത്ര, ഇതാണ് ഒരു ലൈറ്റ് ട്രാപ്പ് എന്ന് പറയുന്നത്, ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഫിറോമോൺ ട്രാപ്പ്. അപ്പൊ ഫിറോമോൺ ട്രാപ്പിൽ ഫിറോമോൺ സാധാരണ ഒരു 30 ദിവസം പ്രായമുള്ള നെൽച്ചെടികളിലാണ് വെച്ച് തുടങ്ങുന്നത്. ഇതേപോലെ ഒരു ഉണക്ക കമ്പോ എല്ലാം നാട്ടിയിട്ട് അതിലാണ് ഫിറോമോൺ ട്രാപ്പ് സാധാരണഗതിയിൽ വെക്കുന്നത്. അതില് എട്ട് ട്രാപ്സ് ഒരു ഏക്കറിനാണ് എന്ന തോതാണ് കണക്ക്. അപ്പൊ അതിലേക്ക് സാധാരണഗതിയിൽ ആൺ ശലഭങ്ങളാണ് കൂടുതലായിട്ടും വരാറുള്ളത്, പെൺ ശലഭങ്ങൾ ഫിറോമോൺ ട്രാപ്പിലേക്ക് വരാറില്ല. പക്ഷെ വിളക്ക് കണിയിലാണെങ്കിൽ ആൺ ശലഭങ്ങളും പെൺ ശലഭങ്ങളും വരാറുണ്ട്. അപ്പൊ ഇതെന്ന് വെച്ചാൽ എത്രമാത്രം പെസ്റ്റ്, അതായത് ഇതിന്റെ പോപ്പുലേഷൻ കൂടുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ട്രാപ്സ്. അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ടുള്ള പോപ്പുലേഷൻ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ കണ്ട്രോൾ, പക്ഷെ അതായത് കെമിക്കൽ സ്പ്രേ അല്ലെങ്കിൽ ഇതിനെ ട്രൈക്കോഗ്രാമ, അതായത് ഒരു അതിന്റെ ബയോ കൺട്രോൾ ഏജന്റ് റിലീസ് ചെയ്യാനായിട്ടുള്ള നടപടികൾ എടുക്കേണ്ടതാണ്. ഇതിൽ നമുക്ക് കാണാം, ഇത് ഈ സാധാരണ ബയോ കൺട്രോൾ ഏജന്റ് ട്രൈക്കോഗ്രാമ റിലീസ് ചെയ്യുന്ന മെത്തേഡ് ആണ്. അപ്പൊ ഒരു ഗ്ലാസ് സാധാരണ ഈ ഒരു ഒരു ഉണക്ക കമ്പ് വെച്ചിട്ട് അതിന്റെ അറ്റത്താണ് നമ്മൾ ട്രൈക്കോഗ്രാമയുടെ കാർഡ്സ് വെക്കുന്നത്. എന്നിട്ട് ഗ്ലാസ് അതിന്റെ മേളില് ഇങ്ങനെ മഴ പെയ്ത് മഴ തുള്ളി അതിൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് കമത്തി വെക്കാറുണ്ട്. ഇതാണ് ഫ്ലൈക്കോ കാർഡ്, അതിന്റെ ഒരു ചെറിയ ഒരു പോർഷൻ ആണ്. ഇതേപോലത്തെ ഒരു കാർഡിൽ 10 പോർഷൻസ് കാണും. ഇതാണ് നമ്മുടെ നെല്ല് ഗവേഷണ കേന്ദ്രം മങ്കൊമ്പിൽ ഉണ്ടാക്കിയിരുന്ന കാർഡ്സ്. അപ്പം ഇതാണ് ഫ്ലൈക്കോഗ്രാമ എന്ന് പറഞ്ഞ കടന്നല്. ഇത് നിങ്ങൾക്ക് കാണാം, ഇതൊരു മുട്ടക്കൂട്ടമാണ്, ഇത് സ്റ്റെം ബോറിന്റെ മുട്ടക്കൂട്ടമാണ്. അതിൽ നിന്ന് ചെറിയ ചെറിയ കീടങ്ങൾ ഇറങ്ങുന്നത് ഒരുതരം കടന്നലാണ്. അതിന് ട്രൈക്കോഗ്രാമ ജപ്പോണിക്കം എന്നാണ് ഇതിന്റെ പേര്. ഇതിനെ വലിയ തോതിൽ നമ്മൾ വികസിപ്പിച്ചെടുത്ത് ഈ തണ്ടുതുരപ്പിനെ നശിപ്പിക്കാൻ കഴിയും. ഇതല്ലാതെ തന്നെ വേറെ പല സ്പീഷീസും ഇതില് ബയോകൺട്രോൾ ഏജൻസ് ഉണ്ട്. ടെലിനോമസ് സ്പീഷീസ് ഉണ്ട്, ടെട്രാസൈക്കസ് വളരെ എഫക്റ്റീവ് ആണ്. അതേപോലെ സിറ്റോറൈനസ് ലിബിഡിപെന്നസ് എന്ന് പറഞ്ഞൊരു പ്രിഡേറ്റർ ഉണ്ട്, അത് വളരെ എഫക്റ്റീവ് ആണ് ബയോകൺട്രോളിന്. പക്ഷെ ഏറ്റവും കൂടുതൽ വേൾഡിൽ യൂസ് ചെയ്യുന്നത് ട്രൈക്കോഗ്രാമ ജപ്പോണിക്കം എന്ന് പറയുന്ന സ്പീഷീസ് ആണ്. അതായത് ജപ്പോണിക്കത്തിന്റെ 2 കാർഡ് ആണ് 1 ഏക്കർ സ്ഥലത്തേക്ക് ആവശ്യം. നെൽപ്പാടങ്ങളിൽ 2 കാർഡെങ്കിലും 1 ഏക്കർ സ്ഥലത്ത് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. അതായത് 5 സെന്റ് ഏരിയയിലേക്ക് ഒരു പോർഷൻ, ആ 1 കാർഡ് 10 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതിലെ 1 പോർഷൻ 5 സെന്റ് ഏരിയയിലേക്കാണ് നമ്മൾ വെക്കേണ്ടത്. പിന്നെ മറ്റ് അതല്ലാതെ വേറെ പല കാര്യങ്ങളും നമുക്ക് നോക്കേണ്ടതുണ്ട്. കൊയ്ത്തിന് ശേഷം നിലം നന്നായിട്ട് ഉഴുതു മറിക്കുക. അത് ഉഴുതു മറിക്കുന്നതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്, ഇതിന്റെ സമാധി ദിശകള് നശിപ്പിക്കാൻ കഴിയും നമുക്ക്. അതേപോലെ മുട്ടക്കൂട്ടങ്ങളെ ശേഖരിച്ച് നശിപ്പിക്കുക, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നും പാടത്ത് രാവിലെ ഇറങ്ങി എത്രമാത്രം മുട്ടക്കൂട്ടങ്ങളെ കിട്ടുന്നോ അതെല്ലാം നശിപ്പിച്ചെടുത്താൽ വളരെയധികം നമുക്കിതിനെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഫിറോമോൺ കെണി 8 എണ്ണം വെച്ചിട്ട് മോണിറ്റർ ചെയ്യാം, ഒരുവിധം കൺട്രോൾ ചെയ്യാം. പിന്നെ ട്രൈക്കോ കാർഡുകൾ നിർബന്ധമായിട്ട് ഉപയോഗിക്കണം. പിന്നെ ചിനപ്പ് പൊട്ടുന്ന സമയത്ത് 10% ശതമാനത്തിലധികം ആക്രമണ വിധേയമായ ചിനപ്പുകളോ അടിക്കളണ സമയത്ത് 1 ചതുരശ്ര മീറ്ററിന് 1 ശലഭവും 1 മുട്ടക്കൂട്ടമോ എന്നിവയിൽ കൂടുതൽ കാണുകയാണെങ്കിൽ മാത്രം കീടനാശിനികൾ ഉപയോഗിച്ചാൽ മതിയാവും. എപ്പോഴും നമ്മൾ സൂക്ഷിക്കണം, നെൽപ്പാടങ്ങളിൽ അധികം കീടനാശിനികൾ ഉപയോഗിക്കേണ്ട ആവശ്യം നമുക്ക് വരില്ല. പിന്നെ ഒരേ സമയത്ത് എല്ലാ പാടശേഖരങ്ങളിലും കൃഷി ഇറക്കേണ്ടതാണ്. പിന്നെ പറ്റുന്നത്ര കുറച്ച്, എത്രയും പെട്ടെന്ന് നമുക്ക് വിളവ് ദിവസങ്ങൾ കുറഞ്ഞ വെറൈറ്റീസ് നമ്മൾ പ്ലാന്റ് ചെയ്യേണ്ടതാണ്. അതായത് ഇപ്പം മിക്കവാറും പലയിടത്തും ഉമ വെറൈറ്റിയാണ് പ്ലാന്റ് ചെയ്യുന്നത്. അപ്പൊ ഉമ വെറൈറ്റി അല്ലാതെ വേറെ വല്ലതും പ്ലാന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇപ്പം പറ്റുന്നത്ര കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് നെല്ല് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന ഏതെങ്കിലും വെറൈറ്റീസ് പ്ലാന്റ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ താമസിച്ചുള്ള കൃഷി എപ്പോഴും ഒഴിവാക്കേണ്ടതാണ്. അതേപോലെ തന്നെ നൈട്രജൻ വളങ്ങളുടെ അളവ് അധികം കൂടാതെ ശ്രദ്ധിക്കേണ്ടതുണ്ട്.
അതേപോലെ മുട്ടക്കൂട്ടങ്ങൾ പ്രത്യേകം നമ്മൾ കളക്ട് ചെയ്യുന്ന മുട്ടക്കൂട്ടങ്ങൾ പ്രത്യേകം നമ്മൾ എടുത്തു വെച്ചിട്ട് അതില് ഈ ട്രാക്കോഗ്രാമ എന്ന് പറയുന്ന ഇത് കളനില് അതില് ഇൻഫെക്റ്റഡ് ആണെങ്കിൽ അത് സാധാരണ കറുത്ത കളറിൽ നമുക്ക് ചെറിയ ചെറിയ മുട്ട കറുത്ത കളറിൽ കാണാൻ കഴിയും. അപ്പൊ അത് ഒരു ചെറിയ കൂട്ടിലിട്ടാല് ആ കടനിലകൾ അതിൽ നിന്ന് പറന്ന് മറ്റ് കട മറ്റ് മുട്ടക്കൂട്ടങ്ങളെ നശിപ്പിക്കും. അതേപോലെ പല കീടങ്ങൾക്കും രോഗങ്ങൾ കാണപ്പെടാറുണ്ട്. അതായത് നമ്മുടെ ശത്രു കീടങ്ങൾക്ക് തന്നെ രോഗങ്ങൾ വരാറുണ്ട്. അതായത് ഇപ്പൊ ഇത് കാണാം, ഇത് ഒരു ബ്രാക്കോണിറ്റ് വാസ്പാണ്, മറ്റു കീടങ്ങളെ നശിപ്പിക്കുന്ന ഒരു കളനിലാണ്. അതേപോലെ ഇത് കാണാം, നമുക്ക് NPV സിംപ്റ്റം ആണ്, ന്യൂക്ലിയർ പോളിഹെഡ്രോസിസ് വൈറസ് എന്നാണ് പറയുന്നത്, വൈറസ് ബാധയാണ്. ഇപ്പം കൊറോണ നമ്മളെ ബാധിക്കുന്ന പോലെ തന്നെ ഈ കീടങ്ങളെയും വൈറസ് ബാധിക്കാറുണ്ട്. അപ്പൊ ആ വൈറസ് ബാധിച്ച കീടങ്ങളെ നമ്മൾ ശേഖരിച്ചിട്ട് അത് സാധാരണ വെള്ളത്തിലിട്ട് അഴുകിച്ചിട്ട് അതിനെ സ്പ്രേ ചെയ്താൽ തന്നെ മറ്റ് കീടങ്ങളെ കൊല്ലാൻ കഴിയും. അത് ജീവാണുക്കളെ ഉപയോഗിച്ചുള്ള കീട രോഗനിയന്ത്രണം. മിത്ര ബാക്ടീരിയ ഉപയോഗിച്ച് നമുക്ക് കീടങ്ങളെ കൊല്ലാൻ കഴിയും. ബാസിലസ് സ്യൂഡോമോണാസ് എന്ന സ്പീഷീസ് ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ മിത്ര വൈറസുകളെ ഉപയോഗിച്ചിട്ട് NPV, ഹെലിഗാർഡ്, BPV എന്നിവ ഉപയോഗിച്ചും നമുക്ക് മറ്റു കീടങ്ങളെ കൺട്രോൾ ചെയ്യാൻ കഴിയും. ഇതാണ് സാധാരണഗതിയിൽ നമുക്ക് ഏത് പുഴുക്കളുണ്ടോ നെൽകൃഷിയിൽ അവയെ കെമിക്കൽസ് കൊണ്ട് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ചാർട്ടാണിത്. ഏതൊക്കെ കെമിക്കൽസ് ആണ് നമുക്ക് സാധാരണഗതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. സാധാരണഗതിയിൽ നമുക്ക് ഈയിടെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പച്ച ലേബിളുള്ള കീടനാശിനികൾ മാത്രമേ നമ്മൾ മേടിക്കാവുള്ളൂ. അതായത് പച്ച കീടനാശിനികളിൽ വരുന്നത് ഫെയിം എന്ന് വെച്ചാൽ അത് ബ്രാൻഡ് നെയിം ആണ്. അതിന്റെ റിയൽ പേരെന്ന് പറഞ്ഞാൽ ഫ്ലൂബെൻഡിയാമൈഡ് 39.35% പ്രോഡക്റ്റ് ആണ് ഫെയിം എന്ന പേരിൽ വരുന്നത്. അത് 20 മില്ലി ഒരു ഏക്കർ നെൽപ്പാടങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. 20 മില്ലി ഒരു ഏക്കർ. അതേപോലെ ടക്കുമിയും ഇതിന്റെ ഫ്ലൂബെൻഡിയാമൈഡിന്റെ തന്നെ വേറൊരു രൂപമാണ്. അതായത് ഇത് ഫെയിം ആണെങ്കിൽ ലിക്വിഡ് ആണ്, ടക്കുമി തരി രൂപത്തിലുള്ള ഒരു കീടനാശിനിയാണ്. അപ്പം ഇതിന്റെ തോത് 60 ഗ്രാം പെർ ഏക്കർ ആണ് ടക്കുമിയുടെ തോത്. ഈ രണ്ട് കീടനാശിനികളും വളരെ കോമൺ ആയിട്ട് നമുക്ക് ലഭിക്കുന്നതാണ് മാർക്കറ്റിൽ. അപ്പൊ അതില് ഇതിന്റെ മോഡ് ഓഫ് ആക്ഷൻ, അതായത് ഇത് എങ്ങനെയാണ് കീടങ്ങളെ കൊല്ലുന്നത്, ഇത് നമ്മൾ സ്പ്രേ ചെയ്ത കീടങ്ങൾ ചത്തു വീഴുന്നത് കാണാൻ കഴിയില്ല. എന്ന് വെച്ചാല് ഇതിന്റെ മോഡ് ഓഫ് ആക്ഷൻ വളരെ വ്യത്യസ്തമാണ്. കഴിക്കുമ്പോഴത്തേക്കും അതിന്റെ ഈ ഭക്ഷിക്കാനുള്ള, അതായത് വായിലുള്ള മസിൽസ് വീക്കായി പോകും. അപ്പൊ കൂടുതൽ ഭക്ഷണം അതിന് എടുക്കാൻ പറ്റാതെ അത് അവിടെ ഇരുന്ന് തന്നെ ചാവും, പിന്നെ അതിന് ഭക്ഷിക്കാൻ കഴിയില്ല. പക്ഷെ പല കർഷകരും നമ്മള് അവർക്ക് ഏറ്റവും ഇഷ്ടം പെട്ടെന്ന് നമ്മൾ കീടനാശി ഏതെങ്കിലും അടിച്ചിട്ട് പെട്ടെന്ന് ചത്ത് വീഴണമെന്നാണ് നമ്മൾ എപ്പോഴും ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഈ കീടനാശിയിൽ ആ ഒരു സിംപ്റ്റം കാണില്ല. എപ്പോഴും ഫെയിം അല്ലെങ്കിൽ ടക്കുമി സ്പ്രേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പുഴു ചത്തു പോകുന്ന പെട്ടെന്ന് കാണാൻ കഴിയും. ഒരു 6-7 ദിവസം ആകുമ്പോഴത്തേക്കും ചത്തിരിക്കുന്നത് കാണാം. അതുകൊണ്ടാണ് പല കർഷകരും പെട്ടെന്ന് ഈ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് ടക്കുമിയും ഫെയിമും പലരും യൂസ് ചെയ്യാറില്ല. പക്ഷെ വളരെ ഫലപ്രദമാണ് ഫീൽഡിൽ. അത് മാത്രമല്ല പച്ച ലേബലുള്ള കീടനാശിനിയാണിത്. അതേപോലെ തന്നെ വേറെ പല പേരുകളിൽ ഇപ്പൊ അവൈലബിൾ ആണ്. ഫ്ലൂട്ടോൺ ലിയാക്കോ എന്ന് പറഞ്ഞ സിഞ്ചൻഡ ലിയാക്കോ, ആ പ്രോഡക്റ്റ് ഇപ്പൊ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പിന്നെ അടുത്തതായിട്ട് വരുന്ന ക്ലോറാൻതോലിൻ പ്രിയോൾ എന്ന് പറഞ്ഞിട്ട് കീടനാശിനിയാണ്. അതായത് അതും ഗ്രീൻ ലേബിൾ കീടനാശിനിയാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ തരി രൂപത്തിൽ അവൈലബിൾ ആണ് മാർക്കറ്റില്. 4 കിലോ ഒരു ഏക്കറിന് എന്ന തോതിലാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ആ സിസ്റ്റമേക്ക് എന്ന് പറഞ്ഞാൽ നമ്മള് ഈ മണ്ണില് അല്ലെങ്കിൽ ചെളിയിൽ ഇട്ട് കൊടുത്താല് ഈ ചെടിയുടെ വേര് അത് വലിച്ചെടുത്ത് കംപ്ലീറ്റ് ആ ചെടി ഒരു പോയിസൺ ആയിട്ട് മാറും. പുഴുക്കൾ അതിനെ കഴിച്ചാൽ ഉടനെ ചത്തുപോകും. ആ രീതിയിലുള്ള അതിന്റെ പേര് ഇപ്പൊ ഫെർട്ടറ എന്നാണ് തരി രൂപത്തിലുള്ളത്. പിന്നെ അടുത്തൊരു പ്രോഡക്റ്റ് ഉണ്ട്, അത് കോറാജൻ എന്നാണ് പറയുന്നത്. കോറാജൻ വളരെ എഫക്റ്റീവ് ആണ്. അത് ട്രാൻസ് ലാമിനർ ആക്ഷൻ ഉള്ള ഒരു ഇൻസെക്ടിസൈഡ് ആണ്. 60 മില്ലി ലിറ്റർ പെർ ഏക്കറിനാണ് അത്
അതിന്റെ തോത്. അതേപോലെ തയമുത്ത എക്സാം മൂന്ന് പ്രോഡക്ട്സ് ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആണ്, ആരോ, ആക്ടറ, മാക്സിമ എന്നുള്ള. ആക്ടറ വളരെ കോമൺ ആണ്. അപ്പൊ അതില് 10 ലിറ്റർ വെള്ളത്തില് 2 ഗ്രാം അഥവാ 40 ഗ്രാം 1 ഏക്കർ എന്ന തോതിലായിരിക്കണം ഉപയോഗിക്കേണ്ടത്. വളരെ എഫക്റ്റീവ് ആണ് ഇത്. ഇത് ഈ പുഴുക്കൾക്ക്, ഏത് തരം പുഴുക്കൾക്ക്, ഇപ്പം ഈച്ചയുടെ പുഴുക്കൾക്കും ഇത് വളരെ എഫക്റ്റീവ് ആണ്. പിന്നെ അടുത്തത് ഫാം, കർഷകർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് കാർട്ടാ ഫൈറ്റോക്ലോറൈഡ്, അതായത് കാൾഡാൻ എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ആണ് ഇപ്പം പലപ്പോഴും യൂസ് ചെയ്യുന്നത്. പക്ഷെ അത് യെല്ലോ ലേബിൾഡ് കീടനാശിനിയാണ്. പറ്റുന്നത്ര നമ്മൾ യെല്ലോ ലേബിൾസ് ഒഴിവാക്കണം. എന്ന് വെച്ചാൽ അത് വളരെയധികം മറ്റ് കീടങ്ങളെ ബാധിക്കുന്ന കീടനാശിനിയാണ്. ഇപ്പം മത്സ്യങ്ങളെ അത് വളരെ അധികം ബാധിക്കാറുണ്ട്. മത്സ്യങ്ങളെല്ലാം ചത്തുപോകുന്നു ഈ കാർട്ടാബ് ഉപയോഗിക്കുകയാണെങ്കിൽ. പക്ഷേ കർഷകര് ചില കീടങ്ങൾക്കെതിരെ, ഇപ്പം ഗാൾമിഡ്ജ്, ഗാളീച്ച, ഗാളീച്ചക്കെതിരെ അവര് നിർബന്ധമായിട്ട് മിക്കവാറും ആൾക്കാർ കാർട്ടാപ്പ് ഉപയോഗിക്കാറുണ്ട് ഗാളീച്ചക്കെതിരെ. അതേപോലെ കാർട്ടാക്സ്, കാർട്ടാക്സ് എന്ന് പറഞ്ഞ റാലിസിന്റെ പ്രൊഡക്റ്റും അവൈലബിൾ ആണ്. പക്ഷെ ഇതിന്റെ തോത് വളരെ കൂടുതലാണ്. 8 to 10 kilo വരെ ഏക്കറിന് യൂസ് ചെയ്യണമെങ്കിലേ അത് എഫക്റ്റീവ് ആവുള്ളൂ. ഇപ്പൊ കർഷകർ പലപ്പോഴും 2 kilo 3 kilo 1 ഏക്കറിന് യൂസ് ചെയ്യും. പക്ഷെ അത് എഫക്റ്റീവ് ആവത്തില്ല. മിക്കവാറും ആദ്യ വളത്തിന്റെ കൂടെ, ഇപ്പം ഗാളീച്ചയുടെ, ഗാളീച്ച ഉള്ള സ്ഥലങ്ങളിലാണെങ്കിൽ എപ്പോഴും ഓരോ വർഷം ഗാളീച്ചയുടെ അറ്റാക്ക് വരുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ നമ്മൾ അത് ആദ്യം തന്നെ, ആദ്യം വളത്തിന്റെ കൂടെ തന്നെ അത് ഇട്ടു കൊടുക്കണം. അടുത്തായിട്ട് ഓല ചുരുട്ടിപ്പുഴു. ഇത് വളരെ കോമൺ ആണ്. എവിടെയൊക്കെ നൈട്രജൻ വളങ്ങൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന അവിടെ എല്ലാം വരുന്ന ഒരു കീടമാണിത്. അപ്പൊ ഈ പുഴുക്കൾ സാധാരണ ഹരിതം കാണുന്നു എന്ന് പേപ്പർ പോലെ ആക്കും അതിന്റെ ഇല. ഇത് അതിന്റെ സമാധി ദിശയാണ്. സാധാരണ അതിന്റെ ആക്രമണ ലക്ഷണമൊക്കെ കാണുന്നത് എല്ലോ ഈ നെല്ലോ ഓലകള് മടക്കി ചുരുട്ടി കൂടുകളാക്കി അവയ്ക്കുള്ളിലാണ് ഇരുന്നാണ് ഇത് ഹരിതം കാർന്ന് തിന്നുന്നത്. അതേപോലെ ഇത് ഹരിതം ഹരിതം കാർന്ന് തിന്നുന്ന കാരണം നെല്ലോലകള് വെള്ള കളറിലായി മാറും. സാധാരണ ഇതിന്റെ ഉരയെല്ലാം നശിപ്പിച്ചാൽ തന്നെ നമ്മൾ അതിന്റെ കൺട്രോൾ മെഷേഴ്സ് എടുക്കണം എന്നാണ് പറയുന്നത്. അതേപോലെ ഇതിനെതിരെയും മറ്റേ തണ്ടുതുരപ്പനെതിരെ യൂസ് ചെയ്യുന്ന ക്ലൈക്കോക്രമ എന്ന ഒരു മിത്ര കീടത്തിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഈ ഓല ചുരുട്ടിക്ക് എഗൈൻസ്റ്റ് യൂസ് ചെയ്യുന്ന അതിന്റെ സ്പീഷീസ് വ്യത്യാസമുണ്ട്. ട്രൈക്കോഗ്രാമ കിലോണിസ് എന്നാണ് ഇതിന്റെ പേര്. ട്രൈക്കോഗ്രാമ കിലോണിസ്, അതായത് തണ്ടുതുരപ്പനെതിരെ നമ്മൾ യൂസ് ചെയ്യുന്നത് ട്രൈക്കോഗ്രാമ ജപ്പോണിക്കം എന്ന സ്പീഷീസ് ആണ്. അതേപോലെ വേറെ പല കീടങ്ങളും നമുക്ക് യൂസ് ചെയ്ത് കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷെ അത് വൻതോതിൽ മാസ്സായിട്ട് റയർ ചെയ്തെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ട്രൈക്കോഗ്രാമ വളരെ എളുപ്പമാണ് അതിനെ റയർ ചെയ്തെടുക്കാനായിട്ട്. ഇപ്പം കോർസറ എന്ന് പറഞ്ഞ ഒരുതരം ശലഭത്തിന്റെ മുട്ടകളിലാണ് നമ്മൾ ലബോറട്ടറിയിൽ അത് അതിനെ കൂടുതൽ നമ്പേഴ്സ് ആയിട്ട് വികസിപ്പിച്ചെടുക്കുന്നത്. പലതരം കൊലി, അതായത് വണ്ടുകൾ, കോക്സിനിയ സ്പീഷ്യസ്, പിന്നെ ചില ചില പച്ചത്തുള്ളനെ പോലത്തെ ആ ജാതിയിൽ പെടുന്ന ചില സ്പീഷ്യസും ഇതിനെതിരെ യൂസ് ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പൊ ഇതിനെതിരെ നമുക്ക് ഈ ഓല ചുരുട്ടിക്ക് എഗൈൻസ്റ്റ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നൈട്രജൻ വളങ്ങൾ വളരെ കറക്റ്റ് ക്വാണ്ടിറ്റിയിൽ യൂസ് ചെയ്യാൻ പാടുള്ളൂ. നൈട്രജൻ വളം കൂടുതലായിട്ട്, അതായത് യൂറിയ പോലത്തുള്ള ഫെർട്ടിലൈസർ നമ്മൾ കൂടുതലായിട്ട് പാടങ്ങളിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ചെടിയുടെ വളർച്ച പെട്ടെന്ന് ഉണ്ടാവും. പക്ഷെ അതുപോലെ തന്നെ ഈ കീടങ്ങൾക്ക് വളരെ അധികം സസെപ്റ്റബിളുമാണ്. അതേപോലെ ഷേഡായിട്ടുള്ള സ്ഥലങ്ങൾ, അതായത് വെയിൽ തട്ടാത്ത ഇടങ്ങളിലൊക്കെ നെൽച്ചെടികൾ നിൽക്കുകയാണെങ്കിൽ പെട്ടെന്ന് അതിനെ അഫക്ട് ചെയ്യും. അതേപോലെ ഈ നെൽപ്പാടങ്ങളുടെ സൈഡിലുള്ള വീഡ്സ്, കളകൾ, അത് അവയെ നശിപ്പിക്കേണ്ടത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു കൾച്ചറൽ ഓപ്പറേഷൻ ആണ്. പിന്നെ പലതരം ബ്രാക്കോണിഡ്സ്, എലാസ്മിത്സ് ഇതെല്ലാം പാരസിറ്റൈസ് ചെയ്യാറുണ്ട്. 2 ഇലകളിൽ നമുക്ക് ഡാമേജ് കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് കൺട്രോൾ മെഷേഴ്സ് എടുക്കാവുന്നതാണ്.
അത്യാവശ്യം ആണെങ്കിൽ മാത്രം എപ്പോഴും ശ്രദ്ധിക്കണം ഇതിന്റെ പുഴുക്കളെ മറ്റ് കീടങ്ങൾ അറ്റാക്ക് ചെയ്യുന്നുണ്ടോന്നൊന്ന് ശ്രദ്ധിക്കണം. എപ്പോഴും എല്ലോ നെല്ലോല ചുരുണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ചിലപ്പോൾ നമ്മൾ കീടം ചത്തായിരിക്കും ഇരിക്കുന്നത്. അത് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ സ്പ്രേയിൽ തീരുമാനിക്കേണ്ടത് നമ്മൾ ഇൻസെക്ടിസൈഡ് സ്പ്രേ ചെയ്യണമോ വേണ്ടയോ എന്നുള്ള കാര്യം. ഇത് ഒഫിയോണിയ വണ്ടാണ്. ഒഫിയോണിയ ഭയങ്കര നല്ലൊരു പ്രെഡേറ്റർ ആണ്. ഒരു വണ്ട് തന്നെ സാധാരണ ഒരു ദിവസം ഒരു 40-45 ഓലചുരുട്ടി പുഴുക്കളെ കഴിക്കാനുള്ള ശേഷിയുണ്ട് അതിന്. ഇത് വളരെ കോമൺ ആണ് നെൽപ്പാടങ്ങളിൽ. ഇത് ഇത് ഈ ഓല ചുരുട്ടി ഇരിക്കുന്നതിന്റെ അകത്തുനിന്ന് ഇറങ്ങി വരുന്ന കീടമാണ് ഒഫിയോണിയ. അപ്പം ഇത് പുഴുവിനെ കഴിച്ചിട്ട് ഇറങ്ങി വരുന്ന ഒരു ദൃശ്യമാണ് ഇത് കാണുന്നത്. അതാ പറഞ്ഞ എപ്പോഴും ഇങ്ങനത്തെ ഒരു സിംപ്റ്റം ഉണ്ടെങ്കിൽ ഒന്ന് തുറന്നു നോക്കണം. അകത്ത് പുഴു ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കൺട്രോളിംഗ് മെഷേഴ്സിലേക്ക് പോകാൻ പാടുള്ളൂ. ഇതതിന്റെ ട്രൈക്കോഗ്രാമയാണ്. ഒരു കാർഡ് ഒരു 5 സെന്റ് ഏരിയയിലേക്കാണ്, ഒരു പോർഷൻ ഒരു കാർഡിന്റെ 10 പോർഷൻസ് ഉള്ള കാർഡാണ് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നത്. അത് ഒരു പോർഷനാണ് 5 സെന്റ് ഏരിയയിലേക്ക് യൂസ് ചെയ്യാനുള്ളത്. ഇതിൽ നിങ്ങൾക്ക് കാണാം ട്രൈക്കോ കാർഡിന്റെ ഒരു ദൃശ്യമാണ്. അതിൽ ഈ കറുത്ത് കാണുന്ന ചെറിയ ചെറിയ മുട്ടകൾ ഇതാണ് ശരിക്കും ഇതിൽ നിന്നാണ് അത് വിരിഞ്ഞ് വരുന്നത്. അപ്പം സാധാരണ 8-9 ദിവസം ആകുമ്പോഴത്തേക്കും മുട്ടകൾ കറുത്ത രൂപത്തിലാവും. കറുപ്പ് വന്നാൽ അതിന്റെ അർത്ഥം ഇത് സക്സസ് ആണ്, പാരസൈറ്റേഷൻ സക്സസ്ഫുൾ ആണ് എന്നാണ് അതിന്റെ അർത്ഥം. അത് ഇന്നൊക്കെ വിരിഞ്ഞ് വരാറുണ്ട്. പിന്നെ ഇതിന്റെ മാർക്കറ്റിൽ നമ്മൾ മേടിച്ചിട്ട് പെട്ടെന്ന് തന്നെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റും. ഒരു 3-4 ദിവസമൊക്കെ ഫ്രിഡ്ജിൽ സേഫ് ആയിട്ട് ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇരുന്നോളും. അത് കഴിഞ്ഞ് അത് പുറത്തേക്ക് എമർജ് ആവുള്ളൂ. പറ്റുന്നത്ര ഇപ്പൊ നമുക്ക് കൊമേഴ്ഷ്യലി അവൈലബിൾ പ്രോഡക്റ്റ് ആണെങ്കിൽ അത് സാധാരണ നമുക്ക് സപ്ലൈ ചെയ്യുന്നത് 6 അല്ലെങ്കിൽ 7-ാം ദിവസം ആയിരിക്കും. ഐ മീൻസ് പരാതി ഇത് ഇൻഫെസ്റ്റ് ചെയ്തിട്ട് 6 അല്ലെങ്കിൽ 7 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നത്. അത് 9 ദിവസം എടുക്കും ഇത് വിരിഞ്ഞ് പുറത്ത് വരാനേ. അപ്പൊ കൊണ്ടുവന്നിട്ട് സാധാരണ കർഷകർ അധികം നാളെ വെക്കാൻ പറ്റത്തില്ല. ഉടനെ തന്നെ അത് നെലോലകളിൽ സ്റ്റാപ്പിൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ കമ്പിന്റെ മുകളിൽ കെട്ടിത്തൂക്കിയോ വല്ലതും യൂസ് ചെയ്യേണ്ടതാണ്. ഡിലേ ഇപ്പം ഒരു ഒരാഴ്ച ഡിലേ ചെയ്ത് യൂസ് ചെയ്യണമെങ്കിൽ സാധാരണ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് പിന്നീട് അത് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ ഇഷ്ടംപോലെ വേറെ കീടങ്ങൾ നമുക്ക് ഈ നെൽ പാടങ്ങളിൽ കാണാൻ കഴിയും. പലതും പുഴുക്കളുന്നത് ഇവയൊക്കെ അതിന്റെ ഹെറി കാറ്റർപില്ലർ യെല്ലോ ഹെറി കാറ്റർപില്ലർ ഹോണ്ടില് ഒരു പുഴുവിനെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴും ഒരു ശലഭം അല്ലെങ്കിൽ ഒരു വണ്ട് ആയി തീരുമെന്നുള്ളത് ഓർക്കണം. ഇതൊരു വെളുത്ത ശലഭമാണ്. സാധാരണ വളരെ കോമൺ ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ് നെൽപ്പാടങ്ങളിൽ. അതേപോലെ ഇത് യെല്ലോ ഹെറി കാറ്റർപില്ലർ അതായത് മഞ്ഞ പുഴുവിന്റെ അഡൽട്ട് ആണ്. ഇത് അതിന്റെ സമാധി ദിശയാണ് ലെഫ്റ്റിൽ കാണുന്നത്. ഇത് വേറൊരു സെമി ലൂപ്പർ അതായത് ഇതേപോലത്തെ ഒരു കാറ്റർപില്ലർ അതായത് പുഴുവിന്റെ അഡൽട്ട് ആണ്, അഡൽട്ട് മുട്ടയിൽ. ഇതാണ് നേരത്തെ പറഞ്ഞ ഹോണ്ട് കാറ്റർപില്ലർ. ഇതൊരു ചിത്രശലഭമാണ്. സാധാരണ വൈകുന്നേരങ്ങളിലാണ് ഇത് പറക്കുന്നതായിട്ട് കാണുന്നത്. നമ്മുടെ വീടുകളിലൊക്കെ ട്യൂബ് ലൈറ്റ് ഉണ്ടെങ്കിൽ വൈകുന്നേരങ്ങളിൽ വരാറുണ്ട് ഈ ശലഭം. ഇത് നെല്ലിന്റെ ഒരു പ്രധാന കീടം, മീൻസ് മൈനർ പെസ്റ്റ് ആണ്, എങ്കിലും വൻതോതിൽ ചിലപ്പോഴൊക്കെ അത് ഡാമേജ് ഉണ്ടാക്കാറുണ്ട്. ഇതിൽ നമുക്ക് കാണാം ഹോണ്ട് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്, അത് കൊമ്പുള്ള കാറ്റർപില്ലേഴ്സ് ആണ്. അതിന്റെ മുമ്പിലും പുറകിലും 2-2 കൊമ്പ് വീതം നമുക്ക് കാണാൻ കഴിയും. അതുപോലെ സ്കിപ്പേഴ്സ്, ഇതും ബട്ടർഫ്ലൈസ് ആണ്, ഇതും പെസ്റ്റ് ആണ്. അടുത്തതായിട്ട് കാരവണ്ട്. കാരവണ്ട് ചില സ്ഥലങ്ങളിൽ വളരെ അധികം ഡാമേജ് ഉണ്ടാക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. ഇപ്പം ഇത് കുട്ടനാട്ടിലാണെങ്കിലും പട്ടാമ്പിയിലാണെങ്കിലും ഇത് ചില വർഷങ്ങളിൽ വളരെ അധികം വരാറുണ്ട്. അതിനെ കണ്ടാൽ തന്നെ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ദേഹം മൊത്തം കറുത്ത ചെറിയ ചെറിയ മുള്ളുകളുണ്ട്. ഇത് ബംഗ്ലാദേശ്, ഇന്തോനേഷ്യ അങ്ങനത്തെ രാജ്യങ്ങളൊക്കെ വളരെ ഒരു മേജർ പെസ്റ്റ് ആയിട്ട് കാണുന്നുണ്ട്. സാധാരണ ഇത് ഡാമേജ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സ്റ്റണ്ട്, അതായത് വെളുത്ത് ഇലയൊക്കെ വെളുത്ത് ഒരു പൊട്ടുപോലെ വരാറുണ്ട്. 20% വരെ അതിന്റെ നെല്ലിന്റെ ഈൽഡ് കുറയ്ക്കാനുള്ള ശേഷി ഈ പെസ്റ്റിനുണ്ട്. ഇതിൽ നമുക്ക് കാണാം പലതരം ദിശകൾ. ഇതിന്റെ ഇത് അഡൽട്ട്, ഇതെല്ലാം ലാർവ. ഇതിന്റെ ലാർവ ഉണ്ടെങ്കിൽ നെല്ലോലകളുടെ അകത്തുണ്ടെങ്കിൽ നമുക്കൊന്ന് തൊട്ട് നോക്കിയാൽ ഒരു ബൾജിങ് പോലെ അതിൽ കാണാൻ കഴിയും. നെല്ലോലകളിൽ തന്നെയാണ് പ്യൂപ്പേറ്റ് ചെയ്യുന്നതും.
നിങ്ങൾക്ക് കാണാം. ഇതിപ്പം ഈ ഈ നെല്ലോലയുടെ ആ ഒരു ബ്ലിസ്റ്റർ, ബ്ലിസ്റ്ററിന്റെ ആ ഒരു തൊലി മാറ്റുമ്പോഴത്തേക്ക് ആ ലാവയെ നമുക്ക് ഈ ഹരിതം കാണുന്നതിൽ നിന്നായിട്ട് കാണാൻ കഴിയും. ഇതാണ് അതിന്റെ ഡാമേജ് സിംപ്റ്റം. ഫീഡില് നമുക്ക് ഇഷ്ടംപോലെ ഇത് മിക്കവാറും നെല്ലോലയുടെ അറ്റങ്ങളിലാണ് ഇത് ഡാമേജ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. നമുക്ക് കാണാം അതില് എല്ലാം വെളുത്ത് വെളുത്ത് പല സ്ഥലങ്ങളിലും വെളുത്ത് വെളുത്തിരിക്കുന്നതാണ് ഇതിന്റെ ഡാമേജ്. ഇപ്പൊ ഇതിൽ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുന്നുണ്ട് അതിന്റെ ഡാമേജ്. ഇതാണ് അതിന്റെ വണ്ട്, കാരവണ്ട്. അടുത്തതായിട്ട് കുഴൽ പുഴു. കുഴൽ പുഴു എന്ന് പറയുന്നത് കുഴൽ രൂപത്തില് നമ്മുടെ നെല്ലോലകളെ കൊണ്ട് കുഴൽ രൂപത്തിലാക്കി അതിന്റെ അകത്ത് വസിക്കുന്ന പുഴുക്കളെയാണ് കുഴൽ പുഴു എന്ന് പറയുന്നത്. വളരെ അധികം ഡാമേജ് ഉണ്ടാക്കുന്നതാണ് ചില സീസണുകളിൽ. അപ്പൊ അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വെള്ളത്തിലും അതിന് ജീവിക്കാനുള്ള കഴിവുണ്ട്. ഇപ്പം ഈ മൂന്നാമതായി കാണുന്ന ഫോട്ടോഗ്രാഫിയില് ഇത് അത് വെള്ളത്തിൽ പോകുന്നൊരു ഈ കുഴൽ മാറ്റിയിട്ട് ആ കുഴൽ നെല്ലോലകൾ മുറിച്ചിട്ടാണ് ആ കുഴൽ പുഴു ഉണ്ടാക്കുന്നത്. എന്നിട്ട് ആ നെല്ലോലയുടെ അകത്തുനിന്ന് എടുത്ത് വെച്ച് മാറ്റി വെച്ച പുഴുവിന്റെ ദൃശ്യമാണിത്. അപ്പൊ നിങ്ങൾക്ക് കാണാം ഈ പുഴുവിന്റെ സൈഡിലെല്ലാം ഇങ്ങനെ ഗിൽസ് പോലെ, അതായത് മീനിന്റെ ചെകിള പോലെ നീണ്ടു നീണ്ടു ഇരിക്കുന്ന കാണാമല്ലോ. അപ്പൊ അത് വെള്ളത്തിൽ ശ്വസിക്കാൻ പുഴുവിന് കഴിവ് കൊടുക്കുന്നതാണ് ഇത് ഗിൽസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ പുഴുവിനെ നമ്മള് വെള്ളം വറ്റിച്ച് കളയേണ്ടി വരും, എങ്കിലേ ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. സാധാരണ വെള്ളം വറ്റിച്ചിട്ട് അതിനെ കൺട്രോൾ മെഷേഴ്സ് എടുക്കാവുന്നതാണ്. ഇതാണ് ആ പുഴുവിന്റെ ശലഭം. വെളുത്തിരിക്കും, കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷെ നല്ല വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിലാണ് ഇതിന്റെ കൂടുതലായിട്ട് നമുക്ക് ഡാമേജ് കാണാൻ കഴിയുന്നത്. നിംഫുല ഡിപ്പെൻഡാലിസ് എന്നാണ് ഇതിന്റെ സയന്റിഫിക് പേര്. ഇപ്പോഴതിന്റെ പേര് മാറിയിട്ടുണ്ട്, അത് പാരാപോണിക് സ്റ്റാഗ്നാലിസ് എന്നും പറയപ്പെടുന്നുണ്ട്. സാധാരണ ഇപ്പം ഇപ്പൊ ക്ലൈമറ്റ് ചേഞ്ച് നടന്നുകൊണ്ടിരിക്കുന്ന സമയങ്ങളിലാണ് ഇത് കൂടുതലായിട്ടും നമുക്ക് പാടശേഖരങ്ങളിൽ വലിയ വലിയൊരു പ്രശ്നത്തിന്റെ രൂപത്തിൽ കാണാൻ കഴിയുന്നത്. ഇതാണ് അതിന്റെ വേറെ ഒരു സ്പീഷീസ്. ഇതിന് രണ്ട് മൂന്ന് സ്പീഷീസ് നമുക്ക് അവൈലബിൾ ആണ് കുട്ടനാട്ടിലും മറ്റു ഇത് കേരളത്തിലും. അതിൽ വേറെ സ്പീഷീസ് ആണിത്. ഇതിൽ നമുക്ക് നന്നായിട്ട് കാണാം പുഴുവിന്റെ തല ഈ കുഴലിന്റെ പുറത്തുണ്ട്. ഇതാണ് അതിന് വെള്ളത്തിൽ കൂടെ നീന്തി പോകാനുള്ള കഴിവുണ്ട്. ഇത് നിങ്ങൾക്ക് കാണാം കുഴല് ഈ ഈ കുഴലിന്റെ അകത്തു നിന്ന് പുഴു പുറത്തേക്ക് വരുന്ന ഒരു ദൃശ്യമാണിത്. ഈ നീന്തി പോയിട്ട് പുതിയ നെൽച്ചെടികളിൽ അത് താഴെ നിന്ന് മുകളിലോട്ട് പോയി ഹരിതം കാർന്നു തിന്നുന്നതാണ്. ഇങ്ങനെയാണ് സാധാരണഗതിയിലൊരു അറ്റാക്ക്, ഇതിന്റെ അറ്റാക്കിംഗ് സിംപ്റ്റം. ഇത് നല്ല രീതിയിൽ അറ്റാക്ക് ഉള്ള ഒരു പാടശേഖരത്തിൽ എടുത്ത ഫോട്ടോയാണ്. നിങ്ങൾക്ക് കാണാം കംപ്ലീറ്റ് ആ നടുക്കുള്ള എല്ലാം ചീഞ്ഞു പോയിട്ടുണ്ട് ഇതിന്റെ അറ്റാക്ക്. ഇല്ല നിങ്ങൾക്ക് കാണാം ഇതിന്റെ ഡാമേജ് കാരണം ഇങ്ങനെ കട്ട് ചെയ്ത് ഇടുന്ന പോലെ ഇലകളെല്ലാം പാടത്ത് ഇങ്ങനെ കട്ട് ചെയ്ത് കിടക്കുന്നതായിട്ട് കാണാം. അടുത്തായിട്ട് പട്ടാളപ്പുഴു അല്ലെങ്കിൽ കതിർവെട്ടിപ്പുഴു. ഈ രണ്ട് പുഴുക്കളും വളരെയധികം ഡാമേജ് ചെയ്യുന്നതാണ്. ഈ പട്ടാളപ്പുഴു എന്ന് പറയുന്നതിന്റെ റീസൺ, ഈ പട്ടാളത്തില് ആർമിമെൻ മാർച്ച് ചെയ്യുന്ന പോലെയാണ് ഈ പുഴുക്കൾ മാർച്ച് ചെയ്യുന്നത്. നമുക്ക് കണ്ടാ പേടിയാവും ചിലപ്പോഴും. എന്നുവെച്ചാ അത്രയധികം നമ്മൾ എവിടെ ചവിട്ടിയാലും അത് ഒരു 10-20 പുഴുക്കൾ ചത്തും. ആ രീതിയിലാണ് അതിന്റെ അറ്റാക്ക് വരുന്നത്. വളരെ ലോക്കലൈസ്ഡ് ആണ്. അപ്പൊ എന്തുകൊണ്ടാണ് ആ രീതിയിലുള്ള ഒരു ഫിനോമിന വരുന്നതെന്ന് ഇതുവരെയും സയന്റിസ്റ്റിന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നുവെച്ചാൽ ഒരു ഇപ്പം ഒരു വലിയ പാടശേഖരമാണെങ്കിൽ അതിന്റെ ചിലപ്പം ചില പോർഷൻസിൽ ഇപ്പം നടുക്ക് അല്ലെങ്കിൽ ഒരു സൈഡിൽ മാത്രം ആയിരക്കണക്കിന് പുഴുക്കളെ കാണാൻ കഴിയും. പക്ഷെ അടുത്തുള്ള പാടശേഖരങ്ങളിൽ ഇതിന്റെ അറ്റാക്ക് ചിലപ്പോൾ കാണാൻ കഴിയില്ല. അപ്പൊ അത് ചില ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഇത് ഒരുമിച്ച് ആണ് ഇതിന്റെ ശലഭങ്ങളിൽ ഒരുമിച്ച് പോയി പറന്ന് രാത്രി വന്ന് മുട്ടയിട്ട് ഒരേ സ്ഥലങ്ങളിൽ മുട്ടയിട്ടിട്ടാണ് ഇതിന്റെ അറ്റാക്ക് വരുന്നത്. ഇത് ഇപ്പം കന്നുകാലികളെ നമ്മൾ സാധാരണ ഒരു നെൽപ്പാടങ്ങളിൽ തുറന്ന് എങ്ങനെ അവ കഴിച്ച് നശിപ്പിക്കുന്ന അതേ രീതിയിലാണ് ഇത് ഈ പട്ടാളപ്പുഴു നെല്ലില് ഡാമേജ് വരുത്തുന്നത്. രാത്രി കാലങ്ങളിലാണ് ഇതിന്റെ അറ്റാക്ക് വരുന്നത് കൂടുതലും. ഇതിൽ നിങ്ങൾക്ക് കാണാം അതിന്റെ സമാധി ദിശയാണ്. ഈ ചെറിയ താഴെ ബ്രൗൺ കളറിൽ കാണുന്ന അതിന്റെ മുകളിൽ നിങ്ങൾക്ക് കാണാം മൂന്നാല് അതിന്റെ പുഴുക്കളെയും കാണാം.
നമുക്ക് ഇത് പട്ടാളപ്പുഴുവാണോ ഇത് കതിർവട്ടി പുഴുവാണോ എന്ന് തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? ഇപ്പൊ പട്ടാളപ്പുഴുവിന്റെ ദേഹത്ത് വളരെ സ്മൂത്ത് ആണത്, ചെറിയ രോമം പോലും കാണില്ല പട്ടാളപ്പുഴുവിന്റെ ദേഹത്ത്. പക്ഷെ കതിർവട്ടി പുഴുവാണെങ്കിലോ, ഇതിൽ നിങ്ങൾക്ക് കാണാം, ഇത് കതിർവട്ടി പുഴുവിന്റെ ഒരു ദൃശ്യമാണ്, ഇതിൽ ചെറിയ ചെറിയ രോമങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതാണ് അതിന്റെ ഡിഫറൻസ് രണ്ടും തമ്മിൽ. എങ്ങനെ പിന്നെ വേറൊരു ഡിഫറൻസ് ഉള്ളത് വെച്ചാൽ, ഈ പട്ടാളപ്പുഴു സാധാരണ ഒരു 20 ദിവസം പ്രായമുള്ള നെൽച്ചെടികൾ തൊട്ട് ഒരു 55-60 ദിവസം പ്രായമുള്ള നെൽച്ചെടികളെയാണ് സാധാരണ അറ്റാക്ക് ചെയ്യുന്നത്. പക്ഷെ കതിർവെട്ടി പുഴുവാണെങ്കിൽ കതിരിട്ട് ശേഷമാണത് സാധാരണ അറ്റാക്ക് ചെയ്യുന്നത്. സ്പോഡോപ്ട്ര മോറിഷ്യ എന്നാണ് പട്ടാളപ്പുഴുവിന്റെ പേര്. പക്ഷെ കതിർവെട്ടി പുഴുവിന്റെ പേര് മൈഥിംന സെപ്പറേറ്റ എന്നാണ്. ഇതിൽ നമുക്ക് അതിന്റെ പല ദിശകൾ കാണാൻ പറ്റും. ഇത് ഈ പട്ടാളപ്പുഴു ഒരു വലിയ പാടശേഖരത്തിൽ പട്ടാളപ്പുഴുവിന്റെ അറ്റാക്ക് ഉണ്ടായിട്ട് അവിടെ സ്പ്രേ ചെയ്തിട്ട് അതെല്ലാം ചത്ത് വെള്ളത്തിൽ കിടക്കുന്ന ഒരു ദൃശ്യമാണ്. ആയിരക്കണക്കിന് പുഴുക്കൾ ചത്തുകിടക്കുന്നു. ഇതാണ് പട്ടാളപ്പുഴു. അതിന്റെ അറ്റാക്ക് വന്നാൽ ഭയങ്കരമാണ്, കാണാനായിട്ട് ഭയങ്കര ഇതാണ്. ഇപ്പൊ കന്നുകാലികള് ഇപ്പം കഴിച്ചിട്ട് പോകുന്ന പോലത്തെ ഇവിടെ കാണാം നിങ്ങൾക്ക്, ഓരോ ചെടികളുടെയും പുറത്തിരിക്കുന്ന പുഴുക്കളെ കംപ്ലീറ്റ് ഫീൽഡ്. പക്ഷെ ഇതിന്റെ അറ്റാക്ക് വന്ന ഉടനെ നമുക്കൊരു ലോസ് ഉണ്ടായിട്ടുണ്ടെങ്കിലും ചില സ്ഥലങ്ങളിൽ അത് ബമ്പർ ഹാർവസ്റ്റിലേക്കാണ് പോകുന്നത്. ഈ പുഴു വന്നാല് ചില പാടശേഖരങ്ങളിൽ ശരിക്കും നമുക്ക് സാധാരണ കിട്ടുന്നതിനേക്കാളും ഓൾമോസ്റ്റ് ഡബിൾ ഈടാണ് കിട്ടുന്നത്. അതിന്റെ റീസൺ എന്ന് വെച്ചാല് ഇത് കഴിച്ചിട്ട് പോകുമ്പോൾ ഈ സ്റ്റബിൾസിൽ നിന്ന് കൂടുതൽ ചെനപ്പുകൾ പൊട്ടി കൂടുതൽ ഈൽഡ് വരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ ചില സമയങ്ങളിൽ ഈൽഡ് വളരെ കുറയും ചെയ്യും. ഇതെല്ലാം അറ്റാക്കാണ്. അതേപോലെ ഈ ഇതിന്റെ ഡാമേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പലതരം ബയോകൺട്രോളേഴ്സിനെ യൂസ് ചെയ്യാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ ട്രൈക്കോഗ്രാമ കിലോണിസ് എന്ന സ്പീഷീസ് ഇതിനെതിരെ വളരെ എഫക്റ്റീവ് ആണ്. പിന്നെ പലതരം കടന്നലുകൾ ഇതിനെ കഴിക്കാറുണ്ട്, പിന്നെ കിളികൾ കഴിക്കാറുണ്ട്. ഇപ്പം പാടശേഖരങ്ങളുടെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓരോ ഇപ്പം മടല് തെങ്ങോലയുടെ മടല് കുത്തിവെക്കുകയാണെങ്കിൽ അതിൽ കിളികൾ വന്നിരുന്ന് ഇതിനെ ഭക്ഷിച്ചുകൊണ്ട് പോവാറുണ്ട്. പിന്നെ കളകളെ നശിപ്പിക്കേണ്ടത് വളരെ പ്രധാനമാണ്. അപ്പൊ ഇത് ജസ്റ്റ് ഒരു പുഴുവിന്റെ പടമാണ്. പലതരം കീടനാശിനികളും പല രൂപത്തിലായിരിക്കും ആ ഒരു പുഴുവിനെ അറ്റാക്ക് ചെയ്യുന്നത്. ഇതിൽ കാണാം, നേരത്തെ പറഞ്ഞ പല കീടനാശിനികളും ഇതിൽ എഴുതിയിട്ടുണ്ട്. ഫിപ്രോനിൽ ഉണ്ട്, ക്ലോറോപൈരിഫോസ് ഉണ്ട്. അവയെല്ലാം ഇവിടെ അതിന്റെ നെർവസ് സിസ്റ്റത്തിലാണ് അറ്റാക്ക് ചെയ്യുന്നത്. പിന്നെ നെൽച്ചെടികളിൽ കറക്റ്റ് സമയത്ത് വളം കൊടുത്തിരിക്കണം. ഇപ്പൊ ഒരു 55-60 ദിവസം പ്രായം കഴിഞ്ഞ നെൽച്ചെടികളിൽ വളമൊക്കെ വലിയൊരു നമുക്ക് അതിലൊരു ഈട് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് അതിൽ നെല്ല് കൊയ്തെടുക്കാൻ പറ്റില്ല. അപ്പൊ ആദ്യം തന്നെ ഒരു 10 ദിവസം 10 തൊട്ട് 15 ദിവസം പ്രായമുള്ള നെൽച്ചെടികളാണ് ആദ്യത്തെ വളപ്രയോഗം ചെയ്യാനുള്ളത്. പിന്നെ അത് 30 ദിവസത്തില് അടുത്ത വളപ്രയോഗം, പിന്നെ 55 ദിവസം. 55 ദിവസം കഴിഞ്ഞാൽ പിന്നെ വളം ഇട്ടിട്ട് നമുക്ക് കാര്യമായൊരു ബെനിഫിറ്റ് കിട്ടാറില്ല. അടുത്തതായിട്ട് ഗാളീച്ച. ഇത് കണ്ടാൽ ഒരു കൊതുകിനെ പോലെ തന്നെ ഇരിക്കുന്ന കീടമാണ്. പക്ഷെ ചുമന്നാണ് ഇരിക്കുന്നത്. സാധാരണ കൊതു ബ്രൗൺ കളർ അല്ലെങ്കിൽ ബ്ലാക്ക് ആണ്, ഇത് ചുമന്നിരിക്കും. ഇത് വലിയ തോതില് ഡാമേജ് വരുത്താൻ പറ്റുന്ന ഒരു കീടമാണ്. പല പാടശേഖരം ഇപ്പം പട്ടാമ്പിയില് ഇത് ഗാളീച്ച വലിയൊരു പെസ്റ്റ് അല്ല ചില സ്ഥലങ്ങളില്. പക്ഷെ കുട്ടനാടൻ പാടശേഖരങ്ങളില് പലയിടത്തും രാമങ്കരി പിന്നെ എടത്തുവ അവിടെയൊക്കെ ഓരോ വർഷവും അതിന്റെ അറ്റാക്ക് കൂടുതലായി വരുന്നതാണ് കാണാൻ കഴിയുന്നത്. ഗാളീച്ച എന്ന പേര് ഉള്ളത് ഗാള് എന്ന് വെച്ചാല് ഇപ്പം ഇത് ഇതിന്റെ നടുക്ക് നമുക്ക് കാണാൻ വെളുത്ത് നീണ്ടിരിക്കും കുഴല് പോലെ. അപ്പൊ ആ നെല്ലോലകൾക്ക് പകരം കുഴൽ രൂപത്തിലായിരിക്കും പുറത്തേക്ക് വരുന്നത് നെല്ലോലകൾ. അപ്പൊ അതിന്റെ അകത്ത് ഇതിന്റെ പല ദിശകൾ കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഗാളീച്ച എന്ന് പറയുന്നത്. സാധാരണ 20 ദിവസമാണ് അതിന്റെ ലൈഫ് സ്റ്റേജ്. പല പേരുകൾ കൊണ്ട് ഇതിനെ അറിയപ്പെടാറുണ്ട്. ഗാള്, കുഴല്,
വെള്ളിക്കിരി, ആനക്കൊമ്പ്, കാളൻ, പല പേരുകളിലാണ് കർഷകർ പറയുന്നത്. ഏതാണ്ട് 200 മുട്ടകളാണ് ഒരു പെൺകിട ഇടുന്നത്. സാധാരണ വൈകുന്നേരങ്ങളിലാണ് ഇത് പുറത്തേക്ക് വരുന്നത്, എമർജ് ആവുന്നത്. അതുകൊണ്ട് രാത്രി കാലങ്ങളിൽ ഒരു 6 to 7 വരെ ഇത് വളരെയധികം ഫീഡ് ചെയ്യുന്ന ഇപ്പം ലൈറ്റ് ലൈറ്റിലേക്ക് ആകർഷിക്കപ്പെടാറുണ്ട്. ഇതിൽ നമുക്ക് ഇംഗ്ലീഷിൽ അത് പറയുന്നത് സിൽവർ ഷൂട്ട് എന്നാണ്, സിൽവർ ഷൂട്ട്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഗാർമിച്ചിന്റെ അറ്റാക്ക് നമുക്ക് പ്രിവെന്റ് ചെയ്യാനേ പറ്റുള്ളൂ. അതായത് നേരത്തെ തന്നെ നമുക്ക് ഇതിന്റെ എൻഡമിക് ഏരിയാസിൽ കൺട്രോൾ മെഷേഴ്സ് നേരത്തെ തന്നെ എടുത്തിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് അത് നമുക്ക് ഇതിന്റെ അറ്റാക്ക് വന്നു കഴിഞ്ഞിട്ട് ഇതിനെ കൊല്ലാൻ സാധ്യമല്ല. അതിന്റെ റീസൺ ഞാൻ പറയാം. ഇതിൽ ചില വെറൈറ്റീസിന് ജന്മ അതിന് ഒരു കഴിവുണ്ട്, ഇതിനെ ടോളറേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഉമ പവിത്ര, പഞ്ചമി എന്നീ വെറൈറ്റീസ് വളരെ നല്ലതാണ്. പിന്നെ പ്ലാന്റിങ് ടൈം സാധാരണ ലേറ്റ് ആവാൻ പാടില്ല. പിന്നെ ജൂലൈ മാസങ്ങളിൽ, ജൂലൈ ഒക്ടോബർ മാസങ്ങളിൽ കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം നെൽച്ചെടിയെ, ഒന്ന് ഇടയ്ക്കൊന്ന് ശ്രദ്ധിച്ചിരിക്കണം. അതേപോലെ കൂടുതൽ സീഡ് റേറ്റ് ആണെങ്കിൽ ഇതിന്റെ അറ്റാക്ക് കൂടുതലായിട്ട് വരുന്നതായിട്ട് കാണപ്പെടാറുണ്ട്. ഇപ്പൊ 100 kg പെർ ഹെക്ടർ ആണ് സാധാരണ റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന സീഡ് റേറ്റ്, 80 അല്ലെങ്കിൽ 100 kg. ഇതിൽ നിങ്ങൾക്ക് കാണാം, ഇത് മുട്ടക്കൂട്ട, അതിന്റെ മുട്ടയാണ്. ഇൻഡിവിജ്വൽ ആയിട്ട് ഒന്നൊന്നായിട്ടാണ് സാധാരണ നെല്ലോലകളുടെ അറ്റത്ത് ഇടുന്നത്. ഇതേപോലെ സാധാരണ വളരെ ലോക്കലൈസ്ഡ് അറ്റാക്ക് ആണ് ഇതിന് കാണുന്നത്. ചില ഏരിയകളിൽ മാത്രമേ ഗാളിച്ചകൾ അറ്റാക്ക് ചെയ്യാറുള്ളൂ. ഒരു പ്രത്യേകത എന്നുള്ള വെച്ചാൽ മറ്റു കീടങ്ങൾ പോലെ അല്ല ഗാളിച്ച. നമ്മൾ ഗാളിച്ചയുടെ അറ്റാക്ക് വന്നാൽ ആ നെൽച്ചെടികളെ സ്പ്രേ ചെയ്ത് ഒരു ഇൻസെക്ടിസൈഡ് സ്പ്രേ ചെയ്തിട്ടും കാര്യമില്ല. എന്നുവെച്ചാൽ സ്പ്രേ ചെയ്യുന്ന ഇൻസെക്ടിസൈഡ്സ് ഒന്നും ഗാളിച്ചക്കെതിരെ ഫലപ്രദമല്ല. ഗാളിച്ചക്കെതിരെ ഏറ്റവും ഫലപ്രദമായിട്ടുള്ളത് തരി രൂപത്തിലുള്ള ഇൻസെക്ടിസൈഡ്സ് ആണ്. അത് തരി രൂപത്തിൽ നമ്മൾ ഒന്നുകിൽ ഒന്നാം വള അല്ലെങ്കിൽ രണ്ടാം വളത്തിന്റെ കൂടെ അതിൽ ഇട്ട് കൊടുക്കുക. സാധാരണ എൻഡമിക് ഏരിയാസിൽ അത് കൂടുതലായിട്ട് അറ്റാക്ക് വരുന്ന സ്ഥലങ്ങളിൽ ആദ്യ വളത്തിന്റെ കൂടെ തന്നെ നമ്മൾ അതിന്റെ റെക്കമെൻഡ് ഇൻസെക്ടിസൈഡ് ഇട്ട് കൊടുക്കണം. റെജൻഡ് അതായത് ബെയറിന്റെ പ്രൊഡക്റ്റ് ആണ് ഫിപ്രോനിൽ. 6.5 kg ഒരു ഏക്കർ എന്ന തോതിലാണ് അത് ഇടാനുള്ളത്. പിന്നെ കാൽഡൈൻ, കാർട്ടാ ഹൈഡ്രോക്ലോറൈഡ്, അത് പക്ഷേ യെല്ലോ ഗ്രേഡിൽ വരുന്നതാണ്, ഹൈലി ഡേഞ്ചറസ് ആണ്. പക്ഷെ അത് നോക്കിയാൽ ഫിപ്രോനിലും യെല്ലോയിലും വരുന്നതാണ്. പിന്നെ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളത്, സിസ്റ്റമിക് ആയിട്ടുള്ളത് ഫെർട്ടറ എന്നാണ് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞത് ക്ലോറാൻത്രിപ്രിയോണിന്റെ പ്രൊഡക്റ്റ് ബേസ്ഡ് പ്രൊഡക്റ്റ് ആണ്, 4 kg പെർ ഏക്കർ. പക്ഷേ ഇത് ആദ്യ വളത്തിന്റെ കൂടെ ഇട്ടാൽ അതിന്റെ എഫക്റ്റീവ്നെസ് കിട്ടുള്ളൂ, രണ്ടാം വളത്തിന്റെ കൂടെ ഇട്ടാൽ അതിന്റെ എഫക്റ്റീവ്നെസ് നമുക്ക് കാണാൻ കഴിയില്ല. പെട്ടെന്ന് തന്നെ ഇപ്പൊ രണ്ടാം വളത്തിൽ, ഇപ്പൊ രണ്ടാം ആദ്യ വളത്തിലിട്ട് രണ്ടാം വളത്തിൽ അറ്റാക്ക് കൂടുതലായിട്ട് കണ്ടുവരികയാണെങ്കിൽ നമ്മൾ ഫിപ്രോനിൽ അല്ലെങ്കിൽ കാർട്ടർ ഹൈഡ്രോക്ലോറൈഡ് യൂസ് ചെയ്യണം. അതായത് കാൾഡാൻ അല്ലെങ്കിൽ കാർട്ടാക്സ്. പറ്റുന്നത്ര റെജൻഡ് എന്ന കീടനാശി പറ്റുന്നത്ര അവോയ്ഡ് ചെയ്യേണ്ടതാണ്. പക്ഷെ കർഷകർ എല്ലാവരും യൂസ് ചെയ്യുന്ന കീടനാശി കൂടുതലും ഫിപ്രോനിൽ, അതായത് റെജൻഡ് ആണ് യൂസ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ അതെല്ലാം പോയി കിട്ടും എന്ന് പറയും. പക്ഷെ അത് പോയി കിട്ടുന്നതിന് കൂടെ ഇത്ര കീടങ്ങൾ നമുക്ക് നഷ്ടപ്പെടും. പിന്നെ ഇതിനെ വേറെ പല കൺട്രോൾ മെഷേഴ്സ് ഉണ്ട്. നന്നായിട്ട് നിലം പറ്റി കൊയ്യണം, പിന്നെ ഉഴുത് മറിക്കണം. അതായത് ഒരു പാടശേഖരങ്ങൾ കൃഷി ഇറക്കുന്ന ഒരേ സമയത്തായിരിക്കണം, ലേറ്റായിട്ട് പ്ലാന്റ് ചെയ്യരുത്. 3 ആഴ്ചക്കുള്ളിൽ ഓരോ പാടശേഖരം, ഒരു കംപ്ലീറ്റ് പാടശേഖരം അത് നട്ടു കഴിയണം. പിന്നെ നൈട്രജൻ ഫെർട്ടിലൈസേഴ്സ്, യൂറിയ പോലെയുള്ള ഫെർട്ടിലൈസേഴ്സ് വളരെ കുറച്ച് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇത് ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ഇൻസെക്ട് ആണ് ഗാളിച്ച കൺട്രോൾ ചെയ്യാനായിട്ട്. കെമിക്കൽ കൺട്രോള് അത് അറ്റാക്ക് വന്നു കഴിഞ്ഞിട്ട് വളരെ കുറച്ചേ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുള്ളൂ. അടുത്തതായിട്ട് ഇലപ്പെയിൻ. ഇലപ്പെയിൻ എന്ന് പറയുന്നത് നമ്മുടെ തലയിൽ ഉള്ള പെയിനെ പോലെ തന്നെ ഒരു ജീവിയാണ്. അത് സാധാരണ ചൂട് കൂടിയ സമയങ്ങളിലാണ് അറ്റാക്ക് അതിൻ്റെത്
കാണാൻ കഴിയുന്നത്. ഈ പെയിൻ പോലെ തന്നെ ആയിരിക്കും, പക്ഷെ ഇതിന് ചിറകളുണ്ട്. നമ്മുടെ നമ്മുടെ ദേഹത്തുള്ള അതായത് തലയിലുള്ള പെയിന് സാധാരണ ചിറകുകളില്ല. കതിർ പെയിൻ എന്ന് പറയും. സാധാരണ കതിർ കതിരിടുന്ന സമയത്താണ് ഇത് ചില ചില സ്പീഷീസ് വരുന്നത്. ചിലത് ഇല മീൻസ് അതായത് 10 ദിവസം പ്രായമുള്ള ചെടികളിൽ അറ്റാക്ക് ചെയ്യുക, അതിനാണ് ഇലപ്പെയിൻ എന്ന് പറയുന്നത്. കതിർ വരുമ്പോഴത്തേക്കും ആ സമയത്ത് അറ്റാക്ക് ചെയ്തത് പെയിന് കതിർ പെയിൻ എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിൽ കതിർ പെയിൻ അങ്ങനെ കണ്ടുവരാറില്ല, പക്ഷെ ഇലപ്പെയിൻ ആണ് കൂടുതലും കാണുന്നത്. അതും പുഞ്ചകൃഷിയിലാണ് കൂടുതലും ഇവയെ കാണാൻ കഴിയുന്നത്. നമുക്ക് അതിന്റെ ഇതേപോലെ ഇത് മൊട്ടുസൂചി പോലത്തെ ഇലകളാണ് ഇതിന്റെ പ്രത്യേകത. നെല്ലോലകളിൽ നെല്ല നെൽച്ചെടികളിൽ മൊട്ടുസൂചി പോലത്തെ ഇലകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ് ആയിട്ട് ഇലപ്പെയിന്റെ സിംപ്റ്റം ആയിരിക്കും. അത് തിരിച്ചറിയുന്ന നമ്മൾ കൈ ഒന്ന് വെള്ളത്തിലിട്ടിട്ട് വെള്ളം കൊണ്ട് ഒന്ന് കൈ നനച്ചിട്ട് കൈ ജസ്റ്റ് നെല്ലോലകളിലൊന്ന് കൈയുടെ ഉള്ളിൽ ജസ്റ്റ് നോക്കിയാൽ ചെറിയ ചെറിയ കീടങ്ങളെ പറ്റി പിടിച്ചിരിക്കുന്നതായിട്ട് കാണാൻ കഴിയും. അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെതിരെ ഉള്ളത് ഏറ്റവും നല്ലത് ഇതിനെ കംപ്ലീറ്റ് പാഠം നമ്മൾ വെള്ളത്തിൽ ഒരു ഒരു 24 മണിക്കൂർ സബ്മേർജ് ചെയ്തിടുകയാണെങ്കിൽ ഏറ്റവും നല്ല കൺട്രോൾ മെഷർ ആണ്. പക്ഷെ പലപ്പോഴും നമുക്ക് അത്രയും വെള്ളം പല സ്ഥലങ്ങളിലും കിട്ടാറില്ല. ഇപ്പൊ അപ്ലയൻസിലാണെങ്കിൽ വെള്ളത്തിന്റെ ക്ഷാമം ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അവിടെ സ്പ്രേ തന്നെയാണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. ഡൈമെത്തിയേറ്റ് എന്ന കീടനാശിനി വളരെ എഫക്റ്റീവ് ആയിട്ട് കണ്ടിട്ടുണ്ട് ഇതിനെതിരെ. നമുക്ക് കാണാം ഇതിന്റെ ഇടയ്ക്കാണ് ഇതിരിക്കുന്നത്. ഇതാണ് അതിന്റെ ഏലപ്പയുടെ പല ദശകളും. ഇപ്പം മുട്ട, അത് കഴിഞ്ഞിട്ട് 4 സ്റ്റേജ് നിംഫ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് അഡൾട്ട് വരുന്നത്, അതായത് മെയിൽ ഫീമെയിൽ. ഇത് പലതരം കീടനാശിനികളാണ്. ഇതിനെതിരെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള കീടനാശിനിയാണ് മാർഫിൽ കാർബോ സൾഫാൻ. പണ്ട് കാർബോ ഫ്യൂരാൻ എന്ന് പറഞ്ഞ കീടനാശിനി വരുമായിരുന്നു. തരി രൂപത്തിലെ വാഴകളുടെ കർഷകർ യൂസ് ചെയ്യാറുള്ള കീടനാശിനിയാണ് കാർബോ ഫ്യൂരാൻ. പക്ഷെ ഇപ്പൊ ബാൻഡ് ആണ്, അത് മാർക്കറ്റിൽ ലഭ്യമല്ല, കേരളത്തിൽ ലഭ്യമല്ല, പക്ഷെ തമിഴ്നാട്ടിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. കാർബോ സൾഫാൻ അതിന്റെ ഈസി ഫോർമുലേഷൻ മാർഷൽ എന്ന അതിന്റെ അതായത് ലിക്വിഡ് ഫോർമുലേഷൻ ആണ്. അത് 1 മില്ലി 1 ലിറ്റർ എന്ന തോതിൽ വളരെ എഫക്റ്റീവായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ റെജന്റ് അതായത് ഫിപ്രോനിൽ 5%, അതായത് 2 മില്ലി പെർ ലിറ്റർ ഒരു $250 to $300 milliwatt വെള്ളം പെർ ഏക്കർ. കീടനാശിനി പല പ്രൊഡക്ട്സിൽ വരാറുണ്ട്. ടാറ്റയുടെ ഇമിഡ ഗോൾഡ്, ടാറ്റ ഇമിഡ, വിക്ടർ, വിക്ടർ പ്ലസ് എന്ന പല പേരുകളിൽ അവൈലബിൾ ആയിട്ടുണ്ട് മാർക്കറ്റിൽ. അപ്പൊ ഇതെല്ലാം പല അതിന്റെ കോൺസെൻട്രേഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 3 to 3 മില്ലി ആണ് ചില ടാറ്റ ഇമിഡ ആണെങ്കിൽ 3 മില്ലി 10 ലിറ്റർ വെള്ളത്തിൽ കലക്കി യൂസ് ചെയ്യണം. പിന്നെ വിക്ടർ പ്ലസ് ആണെങ്കിൽ 35 മില്ലി ഒരു ഏക്കർ എന്ന തോതിലാണ് വരുന്നത്. മിക്കവാറും ഇത് എല്ലാ പ്രോഡക്ട്സും ഒരു 2 to 3 മില്ലി 1 10 ലിറ്റർ വെള്ളത്തില്, 2 to 3 മില്ലി 10 ലിറ്റർ വെള്ളത്തില് എന്ന തോതായിരിക്കും യൂസ് ചെയ്യേണ്ടത്. പിന്നെ തയക്ലോപ്രിഡ് അല്ലെങ്കിൽ തയക്ലോപ്രിഡ് സാധാരണ ആരും യൂസ് ചെയ്യാനായിട്ട് കണ്ടിട്ടില്ല. ഇമിഡ ക്ലോപ്രിഡും ഫിപ്രോനിലും കാർബോസൾഫാനുമാണ് സാധാരണ കർഷകർ യൂസ് ചെയ്തിട്ടുള്ളത്. അടുത്തതായിട്ട് മുഞ്ഞ, മുഞ്ഞ ബ്രൗൺ പ്ലാന്റ് ഹോപ്പർ എന്ന് പറയുന്ന കീടമാണ് വളരെയധികം ഏറ്റവും നെല്ലില് ഏറ്റവും കൂടുതൽ ഡാമേജ് വരുത്താൻ കഴിവുള്ള ഒരു കീടമാണത്. കണ്ടാൽ വളരെ ചെറുതാണ്, പക്ഷെ ഇത് കംപ്ലീറ്റ് ഒരു ഏരിയ, കംപ്ലീറ്റ് ഒരു കേരളത്തിലെ ഒരു കംപ്ലീറ്റ് ഏരിയ അത് നശിപ്പിക്കാനുള്ള കപ്പാസിറ്റി ഇതിനുണ്ട്. എപ്പോഴും മൂടിക്കെട്ടിയ കാലാവസ്ഥയിലാണ് ഇതിന്റെ അറ്റാക്ക് കൂടുതലായിട്ട് കാണുന്നത്. അതായത് മഴ തോരാതെ മഴ ഒരു മാസത്തോളമൊക്കെ നീണ്ടു നിൽക്കുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ഈ കീടത്തിന്റെ അറ്റാക്ക് വരും. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു രീതിയിലും അതിനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റില്ല. വലിയ പാടാണ്. നീലപർവ്വത ലൂജൻസ് എന്നാണ് അതിന്റെ ശാസ്ത്രീയ നാമം. ഇവിടെ കൂടുതലായിട്ട് നല്ല വെള്ളക്കെട്ടുള്ള പാടശേഖരങ്ങളാണ് ഇത് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. ഇതിന്റെ പല രൂപത്തില് ഇപ്പം ചിറകുള്ള രൂപത്തിലുണ്ട്, ചിറകില്ലാത്ത കീടങ്ങളെയും കാണാൻ പറ്റും. ഇതിന്റെ മുട്ടക്കൂട്ടമാണിത്. ഇതിന്റെ മുട്ടക്കൂട്ടം സാധാരണ പുറത്ത് കാണാൻ പറ്റില്ല. എന്നുവെച്ചാൽ ഇത് ഈ നെല്ലിന്റെ അകത്തേക്ക് മുട്ട നിക്ഷേപിക്കുന്ന ഒരു യന്ത്രം ഇതിനുണ്ട്. അത് വെച്ചിട്ടാണ് അതുകൊണ്ടാണ് നമുക്ക് പുറത്തൊന്നും ഇതിന്റെ മുട്ട കാണാൻ കഴിയാത്തത്. രണ്ടുതരം കീടങ്ങളാണുള്ളത്, ഒന്ന് ചിറകുള്ളതും ചിറകില്ലാത്തതും ഉണ്ട്.
പിന്നെ ചൂട് കൂടുന്നതിനനുസരിച്ചിട്ട് അതിനെ ഇതിനെ ചിറക് വെക്കാറുണ്ട്. അപ്പൊ ചൂട് കുറവാണെങ്കിൽ അധികം നമുക്ക് നിംഫസ് സ്റ്റേജ് അതായത് അല്ലെങ്കിൽ ബ്രാക്കിറ്റോസ് സ്റ്റേജ് ഈ രണ്ട് കീടങ്ങളാണ് കാണുന്നത്. പക്ഷെ സാധാരണ ചൂട് കൂടുന്ന സമയത്ത് ഇതെല്ലാം പറക്കാൻ ശ്രമിക്കും. അതായത് ചിറക് വന്ന് ചിറക് വെച്ച് പറന്ന് പല സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുന്ന ഒരു പ്രവണത കണ്ടിട്ടുണ്ട്. സാധാരണ 20 ദിവസം 22 ദിവസം കൊണ്ടാണ് ഇത് ജീവിതചക്രം പൂർത്തീകരിക്കുന്നത്. ഇതിന്റെ അറ്റാക്ക് അറ്റാക്കിന് സാധാരണ ഹോപ്പർ കരിച്ചൽ അതായത് ഹോപ്പർ ബേൺ എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് കാണാം ഈ റൗണ്ട് ഷേപ്പിൽ അല്ലെങ്കിൽ നീണ്ട പല ഷേപ്പുകളിൽ കരിഞ്ഞു വരുന്നത്. അപ്പം സാധാരണഗതിയിൽ ദൂരെ നിന്ന് തന്നെ ഒരു നെൽപ്പാടത്ത് ഇതിന്റെ അറ്റാക്ക് ഉണ്ടെങ്കിൽ ദൂരെ നിന്ന് തന്നെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഒരു ചെറിയ കരിവ് അവിടെ എവിടെയും റൗണ്ട് ഷേപ്പിൽ അതായത് ഗോളാകൃതിയിൽ കരിവ് കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഇറങ്ങി ഒന്ന് നോക്കേണ്ടതാണ് ഇതിന്റെ അറ്റാക്ക് ഉണ്ടോ ഇല്ലയോ എന്ന്. അപ്പൊ അറ്റാക്ക് ഉണ്ടെങ്കിൽ പല രീതിയിൽ അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ആദ്യം ഒരു ഒരു 10 കീടം ഒരു നെൽച്ചെടിയിൽ 10 to 20 കീടം വരെ ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും നമുക്ക് ഒരു 10 കീടമൊക്കെ ആണെങ്കിൽ കൺട്രോൾ ചെയ്യാൻ ഇപ്പൊ ബയോ കൺട്രോൾ പോസിബിൾ ആണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കെമിക്കൽ സ്പ്രേക്ക് പോവേണ്ടി വരും. പക്ഷെ കെമിക്കൽ യൂസ് ചെയ്യുന്നത് വളരെ സൂക്ഷിച്ചു വേണം. ഇതിന് റിസർജൻസ് കപ്പാസിറ്റി ഉള്ള ഒരു പെസ്റ്റ് ആണ്. അതായത് നമ്മൾ ഇമിഡാക്ലോപ്രിഡ് പോലത്തെ കെമിക്കൽസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ടോണിക് പോലെയാണ് ഈ ഇൻസെക്ട് എടുക്കുന്നത്. കുറഞ്ഞ കോൺസെൻട്രേഷനിൽ ഇതിന്റെ കൂടുതൽ ഇതിന്റെ പോപ്പുലേഷൻ പെട്ടെന്ന് ബിൽഡപ്പ് ചെയ്യും. പിന്നെ ഒരേ സ്ഥലത്ത് തന്നെ കണ്ടിന്യൂസ് കൾട്ടിവേഷൻ ഇപ്പൊ ഒരേ വെറൈറ്റി തന്നെയാണ് നമ്മൾ പ്ലാന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പം ഉമ തന്നെയാണ് ഒരു ഓരോ വർഷവും പ്ലാന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന്റെ പോപ്പുലേഷൻ ഓരോ വർഷം കൂടിക്കൂടി വരും. അതേപോലെ ഇമിഡാക്ലോപ്രിഡ് പോലത്തുള്ള കീടനാശിനികൾ ഇതിന് യൂസ് ചെയ്യാൻ പാടില്ല. അത് വളരെ ആദ്യത്തെ സ്പേസ് ആണ്. ഇപ്പം 10 കീടങ്ങൾ ഒരു നെൽച്ചോട്ടിൽ ഉണ്ടെങ്കിൽ അപ്ലോഡ് എന്ന കീടനാശിനി വളരെ എഫക്റ്റീവ് ആണ്. അപ്ലോഡ് ഇത് നിങ്ങൾക്ക് കാണാം. ഇത് അധികമായിട്ട് ഇപ്പം ഇതൊരു സ്ട്രീറ്റ് ലൈറ്റ് ആണ്. അതായത് സാധാരണ രാത്രി കാലങ്ങളിൽ ഇടുന്ന ലൈറ്റ് ആണ്. പക്ഷെ ആ ലൈറ്റ് താഴെ എത്താൻ പോലും പറ്റുന്നില്ല. അത്രയ്ക്ക് അധികം കീടങ്ങൾ പറക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട് ഇതില്. അപ്പം ഇമിഡാക്ലോപ്രിഡ് പോലത്തെ ഉള്ള കീടനാശിനികൾ പറ്റുന്നത്ര അവോയ്ഡ് ചെയ്യുക. പിന്നെ മിക്സ് ചെയ്യുന്നത് ഈ പട ഈ കർഷകർ ചിലപ്പോൾ 2-3 കീടനാശിനികൾ മിക്സ് ചെയ്ത് അടിക്കാറുണ്ട്. അത് ഭയങ്കര ദോഷം ചെയ്യുന്നതാണ്. ഒരിക്കലും മിക്സ് ചെയ്യാൻ പാടില്ല. അധികമായിട്ടുള്ള യൂറിയ യൂറിയ പോലെയുള്ള ഫെർട്ടിലൈസേഴ്സ് അധികമായിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ അതേപോലെ മഴ കൂടുതലുള്ള സമയമാണെങ്കിൽ അതായത് മൂടിക്കെട്ടി അന്തരീക്ഷം ഒരു 2 ആഴ്ച നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും വിജിലന്റ് ആയിരിക്കണം. എപ്പോഴും പാടത്തുനിന്ന് ഇറങ്ങി നോക്കണം ഇതിന്റെ പോപ്പുലേഷൻ ബിൽഡപ്പ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന്. ഇത് ബിൽഡപ്പ് ചെയ്യുന്നത് സാധാരണ പറക്കാൻ കഴിയില്ലാത്ത കീടമാണ് ആദ്യം കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അത് കഴിഞ്ഞ് ടെമ്പറേച്ചർ കൂടുമ്പോഴാണ് സാധാരണ പറക്കാൻ പറ്റി പറക്കാനുള്ള അതിന് ചിറകൾ വരുന്നത്. ഇതൊരു പാടശേഖരത്തിൽ അതിന്റെ അറ്റാക്കാണ് കാണാൻ കഴിയുന്നത്. കംപ്ലീറ്റ് നെല്ല് മറിഞ്ഞടക്കുന്നുണ്ട്. റൗണ്ട് ഷേപ്പിൽ വലിയ റൗണ്ട് ഷേപ്പിൽ മറിഞ്ഞടക്കും. പിന്നെ അത് കൂടുതൽ ഏരിയയിലോട്ട് അങ്ങനെ വ്യാപിക്കും. ഇത് ഇന്ത്യയിൽ മാത്രമല്ല ഇന്തോനേഷ്യ ഫിലിപ്പൈൻസ് എല്ലായിടത്തും വലിയൊരു മേജർ പെസ്റ്റ് ആണ്. ഇതിൽ നിങ്ങൾക്ക് കാണാം ഇത് ടിഷ്യൂന്റെ അകത്തേക്ക് എക്സ് മുട്ട നിക്ഷേപിച്ചു വെച്ചിരിക്കുന്നത്. സാധാരണ മുഞ്ഞയുടെ അറ്റാക്ക് ഉണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നമ്മള് വെള്ളം വലിച്ചു കളയണം. 3-4 ദിവസത്തേക്ക് വെള്ളം വലിച്ചു കളഞ്ഞ അതിന്റെ അറ്റാക്ക് കുറയാറുണ്ട്. പിന്നെ അത് കളകളെ നശിപ്പിക്കണം. പിന്നെ പറ്റുന്നത്ര നമുക്ക് എളുപ്പം മെച്ചുർ ആവുന്ന വെറൈറ്റീസ് പ്ലാന്റ് ചെയ്യണം ഇതിന്റെ അറ്റാക്ക് കൂടുതലുള്ള സ്ഥലങ്ങളിൽ. പിന്നെ ബയോ കൺട്രോള് പോസിബിൾ ആണ്. മറ്റു കീടങ്ങളെ ഉപയോഗിച്ച് ഇതിനെ കൺട്രോൾ ചെയ്യാൻ ഒരു കുറച്ചൊക്കെ നമുക്ക് കഴിയും. അതായത് സിട്രോറൈനസ് ലിപിഡിപെനിസ് എന്നൊരു മിത്ര കീടമുണ്ട്. അത് വളരെ എഫക്റ്റീവ് ആണ് ഇതിനെ അഗേൻസ്റ്റ്. പിന്നെ മൈക്രോസ്പീസ് എന്ന് പറഞ്ഞൊരു ബീറ്റിൽ ഒരു ആമ വണ്ടുണ്ട്. പിന്നെ ഒഫിയോണിയ വണ്ടും ഇതിന്റെ അനിംസിനെ കഴിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ തുമ്പികള്, പിന്നെ പല പാരസൈറ്റ്സും പാത്തജൻസും വളരെ എഫക്റ്റീവ് ആണ്. എപ്പോഴും കൺട്രോൾ മെഷേഴ്സ് സിന്തറ്റിക് ഇൻസെക്ടിസൈഡ്സ് യൂസ് ചെയ്യുന്നത് അറ്റ്ലീസ്റ്റ് ഒരു 20 കീടങ്ങൾ ഒരു ചോട്ടിലുണ്ടെങ്കിൽ മാത്രമേ അത് ഇൻസെക്ടിസൈഡ്സിലേക്ക് നമുക്ക് പോവുള്ളൂ. അല്ലെങ്കിൽ പറ്റുന്നത്ര നമുക്ക്
ഒരു ഇൻസെക്ടിസൈഡ് ഇല്ലാതെ തന്നെ അതിനെ കൺട്രോൾ ചെയ്യണം. ഇത് ആമവണ്ടാണ്, അതിനെ കഴിക്കുന്ന ദൃശ്യം കാണാം നമുക്ക്. ഇത് ആമവണ്ടിന്റെ വേറെ ലാർവയാണ്, ഇത് വേറെ ആമവണ്ട സുന്ദരി വണ്ടെന്ന് പറയും. ഇതാണ് സെറ്റോർനൈലൈനസ് ലിബിഡിനസ്. ഇത് നല്ലൊരു പ്രെഡേറ്റർ ആണ്. ഇത് ഉള്ള സ്ഥലങ്ങൾ, ഡീറ്റെയിൽസ് ഉള്ള സ്ഥലങ്ങളിലൊക്കെ ആദ്യം ഇനീഷ്യൽ സ്റ്റേജസിൽ ഇതിന്റെ പോപ്പുലേഷനെ നശിപ്പിക്കാൻ ഇത് ഇവ സഹായിക്കും. മിസോവേലിയ, മൈക്രോവേലിയ എന്ന് പറയുന്ന രണ്ട് സ്പീഷീസ് ആണ്. ഇതും വളരെ എഫക്റ്റീവ് ആണ്. അതേപോലെ ഈ വെള്ളത്തിന്റെ മുകളിൽ പറന്ന് നടക്കുന്ന, മീൻസ് ഈ ഒഴുകി ഒഴുകി നടക്കുന്ന ഈ കീടം വളരെ എഫക്റ്റീവ് ആണ്. ഇത് വേറെ മിത്രകീടമാണ്. ഈ മുഞ്ഞയുടെ ലിംഫിന്റെ അറ്റത്ത് ആ മിത്രകീടത്തിന്റെ ലാർവയാണ് പറ്റി പിടിച്ചിരിക്കുന്നത്. ഗോണോട്രോപസ് എന്നാണ് അതിന്റെ പേര്. ഇവയാണ് സാധാരണ ഈ ബ്രൗൺ പ്ലാന്റ് പോപ്പർ മുഞ്ഞയ്ക്കെതിരെ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള കീടനാശികൾ. അതിൽ ബുപ്രോഫേസിൻ ആണ് ഏറ്റവും ഇനിഷ്യൽ സ്റ്റേജസിൽ, ആദ്യത്തെ സ്റ്റേജസിൽ ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ബുപ്രോഫേസിൻ എന്ന കീടനാശിനിയാണ്. അത് ഗ്രീൻ പെസ്റ്റിസൈഡ് തന്നെയാണ്, അതുകൊണ്ട് നമുക്ക് പേടിക്കാതെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. 330 തൊട്ട് ഒരു 500 മില്ലി പെർ ഏക്കർ എന്നാണ് അതിന്റെ തോത്. 330 അല്ല, 400 to 500 മില്ലി വരെ നമുക്ക് യൂസ് ചെയ്യണം ഒരു ഏക്കർ കൺട്രോൾ ചെയ്യാനായിട്ട്. പിന്നെ ഡ്യൂപോണ്ട്, പല കമ്പനികളുടെ പ്രൊഡക്റ്റ്, ഡ്യൂപോണ്ടിന്റെ പ്രൊഡക്റ്റ് ജാവ എന്നാണ് അതിന്റെ പേര്. 1 ലിറ്ററിൽ 2 മില്ലി എന്ന തോതിൽ യൂസ് ചെയ്യാം. പിന്നെ ക്ലോത്തിയാനിഡിൻ, ഡൈനോട്ടിഫ്യൂറാൻ, പിന്നെ ഇമിഡാക്ലോപ്രിഡ് എന്നിവ കഴിയുന്നത്ര കുറച്ച് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പൊ ഓരോ പ്രാവശ്യവും, ഇപ്പൊ നമ്മൾ ഒരു പ്രാവശ്യം സ്പ്രേ ചെയ്തിട്ട് 2 ആഴ്ച കഴിഞ്ഞ് ഇതിന്റെ അറ്റാക്ക് മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വേറെ ഒരു കീടനാശിനി വേണം സ്പ്രേ ചെയ്യാണ്. അതായത് ക്ലോത്തിയാനിഡിൻ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞിട്ട് ഡൈനോട്ടിഫ്യൂറാൻ അല്ലെങ്കിൽ ഇമിഡാക്ലോപ്രിഡ് യൂസ് ചെയ്യണം. അടുത്തതായിട്ട് മുഞ്ഞ പോലെ തന്നെ വേറെ പലതരം പുൽച്ചാടികൾ, ഈ ഹോപ്പേഴ്സ് ഉണ്ട്. അത് പച്ചത്തുള്ളൻ, പിന്നെ സിഗ്സാഗ് ഹോപ്പർ, സിഗ്സാഗ് രൂപത്തിലുള്ള അതിന്റെ സ്പോട്സ് കാരണം സിഗ്സാഗ് എന്ന് പറയുന്നത്. അത് ചിലതൊക്കെ വൈറസ് രോഗങ്ങളും പരത്താറുണ്ട്. തുങ്കർ എന്ന വരസ് ഇത് പരത്താറുണ്ട്. അതേപോലെ മുഞ്ഞ പരത്തുന്ന രോഗമാണ് ഗ്രാസി സ്റ്റെൻഡ് എന്ന് പറയുന്നത്. ഇത് വെള്ളത്തുള്ളൻ എന്ന് പറയും. ഇതിന് മുഞ്ഞയ്ക്ക് സ്വീകരിക്കുന്ന അതേ നിയന്ത്രണ മാർഗങ്ങൾ തന്നെയാണ് സ്വീകരിക്കാനുള്ളത്. അടുത്തതായിട്ട് കരിഞ്ചാഴി. കരിഞ്ചാഴി എന്ന് പറയുന്ന പെസ്റ്റ് പല കർഷകർക്കും അതിനെ പറ്റി അറിയില്ലായിരിക്കാം. മുഞ്ഞയുടെ അറ്റാക്ക് പോലെ തന്നെയാണ് കരിഞ്ചാഴിയുടെ അറ്റാക്ക് ഇനിഷ്യൽ സ്റ്റേജിൽ കാണാൻ കഴിയുന്നത്. കംപ്ലീറ്റ് ഫീൽഡ് ഒരു മഞ്ഞിപ്പ് കാണും. പക്ഷെ മുഞ്ഞയുടെ അറ്റാക്ക് ആകുമ്പോൾ ലോക്കൽ സ്പ്രെഡ് ആയിരിക്കും, അത് ഒരു സ്ഥലങ്ങൾ മാത്രം റൗണ്ട് റൗണ്ട് കരിച്ചിൽ വരും. പക്ഷെ കരിഞ്ചാഴി ആണെങ്കിൽ കംപ്ലീറ്റ് ഫീൽഡിൽ ഒരു മഞ്ഞിപ്പ് കാണാൻ കഴിയും. ഇതാണ് കരിഞ്ചാഴി. കുട്ടനാട്ടിലാണ് അതിന്റെ കൂടുതലും അറ്റാക്ക് കണ്ടിട്ടുള്ളത്. കണ്ടാൽ മുഞ്ഞയുടെ ആക്രമണം പോലെയാണ് ഇരിക്കുന്നത്. നടനാമ്പ് വാട്ടം കാണാൻ പറ്റും. ബഗ്ബേൺ എന്നാണ് അതിന് പറയുന്നത്. ഇതാണ് കരിഞ്ചാഴി. അതിന്റെ മുട്ടക്കൂട്ടമാണ് ഇടതുവശത്ത് കാണുന്നത്. ഇത് സാധാരണ നീര് ഊറ്റി കുടിക്കുന്ന കീടമാണ്. അപ്പൊ നീര് ഊറ്റി കുടിച്ച് ആണ് അത് ആ ഒരു യെല്ലോ കളറിൽ വരുന്നത്. ഇത് ഇതിനൊരു ഒരു മിത്രകീടമുണ്ട്. അതിന്റെ പേര് ടെലിനോമസ് ഓറേസി എന്നാണ്. അപ്പം ഇത് നമ്മുടെ ഫീൽഡിൽ ആദ്യം ഇനിഷ്യൽ സ്റ്റേജസിൽ അതിന്റെ നമ്പേഴ്സ് വളരെ കുറവായിരിക്കും. അപ്പൊ നമ്മൾ അത് ശേഖരിച്ച് അതിനെ വളർത്തി അത് തിരിച്ചു വിടുകയാണെങ്കിൽ ഇതിനെതിരെ വളരെയധികം കൺട്രോൾ ചെയ്യുന്നതായിട്ട് കാണപ്പെട്ടിട്ടുണ്ട്. ഇതിൽ ലെഫ്റ്റ് സൈഡിൽ കാണാം, അതിൽ കറുത്തിരിക്കുന്ന ഇതിന്റെ മുട്ടകളിൽ നിന്ന് അത് ആക്കി ടെലിനോമസ് എന്ന മിത്രകീടം അത് അറ്റാക്ക്, മീൻസ്
അത് ഇൻഫെസ്റ്റ് ചെയ്ത ഒരു എഗ്ഗാണത്. ഇതെല്ലാം വേറെ തരം ബഗ്സ് ആണ്, അത് നീരൂറ്റി കടിക്കുന്ന കീടങ്ങളാണ്, മൈനോ പെസ്റ്റ് ആണ്. അടുത്തായിട്ട് വോൾ മാഗറ്റ്. വോൾ മാഗറ്റ് എന്ന് വെച്ചാൽ ഈച്ച, ഒരുതരം ഈച്ചയാണ്. അത് നെല്ലോല ഇപ്പം നെല്ലിന്റെ നാമ്പാണ് അത് സാധാരണ കഴിക്കുന്നത്. ആദ്യം ഇത് വലിയൊരു അറ്റാക്ക് സാധാരണ കാണാൻ കഴിയില്ല, പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ മൂടിക്കെട്ടിയ അന്തരീക്ഷങ്ങളിലും അത് പുഞ്ച സീസണിലും മാത്രമാണ് ഇതിന്റെ അറ്റാക്ക് കാണപ്പെടുന്നത്. ഒരു മഞ്ഞ കളറിലുള്ള ലൈൻസ് അത് കാണപ്പെടുന്നത് ഇതിന്റെ അറ്റാക്കാണ്. പക്ഷേ ആ ഇതിന്റെ ഈച്ചയുടെ ലാർവ സാധാരണ ഈ ലൈൻസ് കാണപ്പെടുന്നതിന്റെ ഒരാഴ്ച മുമ്പേ അത് വിരിഞ്ഞ് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഈ സിംപ്റ്റംസ് നമുക്ക് പിന്നീടാണ് കാണാൻ കഴിയുന്നത്. ഇത് വേറൊരു സ്പീഷീസ് ആണ് വോൾ മാഗോട്ടിന്റെ. അത് സാധാരണ നെല്ല് നമ്മള് ഒരു 10 ദിവസം തൊട്ട് 15 ദിവസത്തിനുള്ളില് അതിന്റെ 10 അല്ല 7 ദിവസം തൊട്ട് 15 ദിവസത്തിനുള്ളില് ഇതിന് ഡാമേജ് ഫീൽഡിൽ കാണാൻ കഴിയും. പക്ഷെ അത് കംപ്ലീറ്റ് ഫീൽഡ് വീണ്ടും നമ്മൾ വിതയ്ക്കേണ്ടി വരുന്ന സ്റ്റേജസ് ഉണ്ടായിട്ടുണ്ട്. ഇത് കൂടുതലും ഓൾ മാഗറ്റ് അറ്റാക്ക് ചെയ്യുന്നത് വെള്ളമുള്ള സ്ഥലങ്ങളിലാണ് കൂടുതലും അറ്റാക്ക് കാണപ്പെടുന്നത്. അതുകൊണ്ട് ഈ പ്ലാന്റ് ഇത് സാധാരണ ഓൾ മാഗറ്റിന്റെ അറ്റാക്ക് കാരണം പ്ലാന്റിങ് ഡിലേ വരാറുണ്ട്. അതായത് സീഡ്ലിങ്സ് പെട്ടെന്ന് നമുക്ക് അത് അതിന്റെ ഗ്രോത്ത് എഫക്റ്റ് ആവും, അതുകൊണ്ട് ഹാർവെസ്റ്റിംഗ് ഡിലേ അതിൽ വരാറുണ്ട്. അടുത്ത ഏറ്റവും പ്രധാന കീടം എന്ന് പറയുന്നത് ചാഴിയാണ്. ചാഴി നമുക്ക് എല്ലാവർക്കും അറിയാം, ചാഴി വലിയ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഒരു പെസ്റ്റ് ആണ്. ലാസ്റ്റ് സ്റ്റേജ് ഇപ്പം ഇത് നമ്മൾ കതിരിട്ട് കഴിഞ്ഞിട്ട് വരുന്നൊരു കീടമാണ്. അപ്പൊ അതിന് അതിന്റെ അറ്റാക്ക് കാരണം ഇപ്പം താഴെ കാണുന്ന നെല്ല് നെല്ലിലുള്ള ബ്രൗൺ സ്പോട്സ് ചെറിയ ചെറിയ കുത്തുകൾ അതിന്റെ അറ്റാക്കിങ് സിംറ്റം ആണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ചാഴി ഏതാണ്ട് 120 അല്ല 180 തൊട്ട് 240 ദിവസം വരെ ജീവിച്ചിരിക്കുന്ന ഒരു കീടമാണ്. അപ്പൊ ഇത്രയും വലിയൊരു ലൈഫ് സ്പാനില് അത് ഒരു സീസൺ ഒരു നെല്ല് നെല്ലിന്റെ ഒരു സീസൺ കഴിയുമ്പോഴത്തേക്ക് നമ്മള് ആ ചാഴിയ അവിടെ അവിടെയുള്ള കുറ്റിക്കാടുകളിൽ ഇരിക്കുന്ന ചാഴികളെ നശിപ്പിക്കണം, അല്ലെങ്കിൽ അത് അടുത്ത സീസണിൽ അത് തന്നെ വന്ന് പെട്ടെന്ന് കൂടുതലായിട്ട് അറ്റാക്ക് ചെയ്യാൻ ഉള്ള കഴിവ് അതിനുണ്ട്. സാധാരണ ഈ കതിർ പുറത്തു വന്നാൽ പാൽ നിറഞ്ഞ് കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവരുടെ സാധാരണ അറ്റാക്ക് വരുന്നത്. ഇപ്പൊ ഫീഡ് നമ്മുടെ വീഡ്സിനെ അതായത് കളകളെ നല്ല രീതിയിൽ നിയന്ത്രിക്കണം. പിന്നെ ഈ ചാഴിയെ നമുക്ക് വേണമെങ്കിൽ നെറ്റ് ഉപയോഗിച്ച് പിടിച്ചിട്ട് നശിപ്പിക്കാൻ പറ്റും. പിന്നെ മാലത്തിയൻ എന്ന് പറഞ്ഞ കീടനാശിനി വളരെ എഫക്റ്റീവാണ് ചാഴിക്ക് എതിരെ. മാലത്തിയൻ 5 മില്ലി ലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിലാണ് സ്പ്രേ ചെയ്യാനുള്ളത്. ഇത് നമുക്ക് കാണാം, ഇത് കളകളിൽ ഇരിക്കുന്ന ചാഴിയാണ്. ഈ കളകളിൽ നിന്നാണ് ആദ്യം കളകളിലാണ് ആദ്യം സാധാരണ ചാഴി അറ്റാക്ക് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മള് ഈ ചാഴിയും നെല്ലിനെ ആക്രമിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നത്. ഇത് ചാഴിയുടെ മുട്ടയാണ്, ഇടത് വശത്ത് കാണുന്നത് അതിന്റെ മുട്ടയാണ്. പറ്റുന്നത്ര മുട്ടക്കൂട്ടങ്ങളെ നമുക്ക് നശിപ്പിച്ച് കളയേണ്ടതുണ്ട്. ഇത് ചാഴിയുടെ അറ്റാക്കുള്ള മീൻസ് അത് കുത്തിയ നെല്ലിന്റെ കളർ ചേഞ്ച് ചെയ്ത ഒരു രൂപമാണ്. അത് മാത്രമല്ല കളർ മാത്രമല്ല ചേഞ്ച് ചെയ്യുന്നത്, അത് പതിരായി പോകാറുണ്ട്. ചാഴിയുടെ അറ്റാക്ക് ഭയങ്കരമായിട്ട് വന്നാൽ ഒരു നെൽമണി പോലും കിട്ടാറില്ല, കംപ്ലീറ്റ് പതിരായി പോകാറുണ്ട്. ഇത് നമുക്ക് കാണാം ഈ ബൺസ്. ഇത് ബൺസില് നമ്മള് ഇൻസെക്ട് ഇത് വീഡിസൈഡ് ഉപയോഗിച്ചിട്ട് കളനാശിനി കൺട്രോൾ ചെയ്യാനായിട്ട് ഇനിഷ്യൽ അറ്റാക്ക് കൺട്രോൾ ചെയ്യാനായിട്ട്. അതുപോലെ പല മിത്രകീടങ്ങളും ഇതിൽ നശിപ്പിക്കാറുണ്ട്. പലതരം മിത്രകീടങ്ങളിൽ പലതരം ചലന്തികള്. ഇതിനെതിരെ സാധാരണ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഇൻസെക്ടിസൈഡ്സ് ആണിത് ഫയമെത്രക്സാം, പിന്നെ ഡെൽറ്റാമെത്രിൻ, അസിഫേറ്റ്, ലാൻഡോസൈഹാലോത്രിൻ. പക്ഷെ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളത് മെലത്തിയൻ ആണ്, 5 മില്ലി
ഒരു ലിറ്റർ വെള്ളം. അതല്ലാതെ പിന്നെ പലതരം പുൽച്ചാടികളെ കാണാൻ കാണാറുണ്ട് നെൽപ്പാടങ്ങളിൽ. ചിലയിടങ്ങളിൽ പുൽച്ചാടികൾ വലിയ തോതിൽ നാശനഷ്ടം ഉണ്ടാക്കാറുണ്ട്. പിന്നെ എലികൾ പല പക്ഷികളെയും നെൽപ്പാടങ്ങളിൽ കാണാറുണ്ട്. തത്ത ഇതില് പണ്ട് നേരത്തെ ബാൻ ചെയ്ത ഇൻസെക്ടിസൈഡ്സ് ആണ് ഇതിൽ ചുവപ്പ് രൂപത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഏറ്റവും എഫക്റ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്നത് ഈ പച്ച ലേബിൾ കൊടുത്തിരിക്കുന്നതാണ്. കൊളാജൻ, ഫട്ടറ, ടക്കുമി, ഫെയിം, ടക്കുമി. പിന്നെ അത് കഴിഞ്ഞാൽ സേഫ് ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നത് ബ്ലൂ ലേബിൾഡ് ആണ്. അസിഫേറ്റ്, ബുപ്രൊഫെസിൻ, കാർബാറിൽ, മാലത്തിയൻ. കാർബാറിൽ ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ അല്ല. സ്പൈനോസൈഡ്. അത് കഴിഞ്ഞ് വേണം നമ്മൾ യെല്ലോ ലേബിളിലേക്ക് പോകാൻ ഉള്ളത്. പലതരം ഇതിപ്പോ മിത്ര കീടങ്ങളാണ് ഈ കാണുന്നത്. ഇവയെല്ലാം നമ്മുടെ പാടശേഖരങ്ങളിൽ നമുക്ക് പറ്റുമെങ്കിൽ ഇതിനെയൊക്കെ നമുക്ക് റെയർ ചെയ്ത് എടുത്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇത് പലതരം കടന്നലാണ്, മുട്ടക്കൂടുകൾ ആക്രമിക്കുന്ന കടന്നലുകൾ. ഇത് മിത്ര കുമിളാണ്. ഇതോടുകൂടി ഞാൻ എൻ്റെ പ്രസന്റേഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.